മീഗാപ്രവചനം ആറാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം. മീഗാപ്രവചനം ആറാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചു പറ്റൂ. സങ്കീർത്തനം 85:10-11 വാക്യം. സങ്കീർത്തനം 89:14 വാക്യം. മൂന്ന് വാക്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നു. മീഗാപ്രവചനം ആറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം എന്താണ്? ന്യായം പ്രവർത്തിക്കണം. അതിന്റെ തൊട്ടടുത്ത് തന്നെ പറയുകയാണ്, ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും. അപ്പൊ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ജസ്റ്റിസ്, ആ ജസ്റ്റിസിന്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? തൊട്ടടുത്ത് തന്നെ, അതായത് ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിട്ട് ഇരിപ്പാനും. ഡൂ ജസ്റ്റ്ലി ആൻഡ് ലവ് മേഴ്സി. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കീർത്തനം വായിച്ച 85:19 വാക്യങ്ങൾ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. അപ്പൊ ദയയും വിശ്വസ്തതയും തമ്മിൽ എന്ത് ചെയ്യുന്നു? എല്ലാവരും ശ്രദ്ധിക്കണേ, എതിരേറ്റിരിക്കുന്നു. അടുത്തത്, ആ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സമാധാനവും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? ചുംബിക്കുന്നു. The justice of God and the peace of God is embracing together. സങ്കീർത്തനം 89:14 വാക്യത്തിൽ നീതിയും, അടുത്തത് ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. അടുത്ത വാക്യം, ശ്രദ്ധിക്കുക, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നു. ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. എനിക്കറിയാം, നമ്മളൊരു കുറെ വിഷയങ്ങൾക്കകത്ത് അടിസ്ഥാനപരമായിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചതാണ്. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കണം. രണ്ട് സ്ട്രീം നമ്മളിവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന, ഒരു സ്ട്രീം പഠിപ്പിച്ചു കഴിഞ്ഞു, അതിനകത്ത് മിക്കവാറും എല്ലാം ഫിക്സ്ഡാണ്. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യമായത്, സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെന്ന്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ തൃത്വത്തിനകത്തോട്ടുള്ള ആ ബേസിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഞാൻ മുൻപേ സൂചിപ്പിക്കട്ടെ, രണ്ട് തരത്തിലുള്ള തിയോളജിക്കൽ വിങ്ങുകളാണുള്ളത്, രണ്ട് തരത്തിലുള്ളത്. ഒന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയും രണ്ട് വെസ്റ്റേൺ തിയോളജിയും. വെസ്റ്റേൺ തിയോളജിയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് നിൽക്കുന്ന വേദശാസ്ത്ര ശാഖ. വെസ്റ്റേൺ തിയോളജിയുടെ ഓതർ ആയിരിക്കുന്നത് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള 90% ഓഫ്, അങ്ങനെ വേണമെങ്കിൽ പറയാം 90% പ്രബലമായി നിൽക്കുന്ന ഉപദേശങ്ങൾ നിൽക്കുന്നത് ആ ഒരു ബേസിലാണ്. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കളങ്കമേൽക്കാത്ത, കറ പറ്റാത്ത ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തോട് യാതൊരു മാലിന്യവും ചേർക്കാത്ത, അപ്പോസ്തലന്മാര് പ്രസംഗിച്ച മറ്റ് ഇതര തത്വസംഹിതകളും തത്വജ്ഞാനങ്ങളും സ്വാധീനം ചെലുത്താത്ത വേറൊരു ശാഖ ദൈവം പെർഫെക്റ്റായിട്ട് മറുഭാഗത്ത് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈസ്റ്റേൺ
ഓർത്തഡോക്സ് തിയോളജി, അതായത് പാശ്ചാത്യ ദൈവശാസ്ത്രം, പൗരസ്ത്യ ദൈവശാസ്ത്രം. സോ ഇത് രണ്ടും രണ്ട് തലമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ മിക്കവാറും എല്ലാവരും എവിടെ തന്നെ ആയിരുന്നു, ഈ വെസ്റ്റേൺ തിയോളജിയിലായിരുന്നു. വെസ്റ്റേൺ തിയോളജിയിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വേറെയാണ്, ഈസ്റ്റേൺ തിയോളജിയിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വേറെയാണ്. ആമേൻ. വെസ്റ്റേൺ തിയോളജിയുടെ ബേസ് ഫെയ്ത്ത് ആണ്. ഈസ്റ്റേൺ തിയോളജിയുടെ ബേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? വെസ്റ്റേൺ തിയോളജി ഫങ്ഷൻ ആകുന്നത് ലീഗൽ ഫ്രെയിം വർക്കിലാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഞാൻ നന്നായി നമ്മൾ പറയുന്ന മെസ്സേജസിന്റെ ആഴം നിങ്ങൾക്ക് ഗ്രഹിച്ച് അതിനകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വെസ്റ്റേൺ തിയോളജിയുടെ ബേസ് എന്ന് പറയുന്നത് ലീഗൽ ഫ്രെയിം വർക്കാണ്. അതിനകത്ത് റിലേഷൻഷിപ്പ് ഇല്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കാണുന്നു എന്നല്ലാതെ ആ അവിടുത്തെ രക്ഷ, അവിടുത്തെ വീണ്ടെടുപ്പ്, അവിടുത്തെ ദൈവപ്രവൃത്തി, വിശുദ്ധി, ഇതെല്ലാം ഒരു ലീഗൽ ഫ്രെയിമിലാണ് ഫങ്ഷൻ ആകുന്നത്. എന്നാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയിൽ, ഈസ്റ്റേൺ തിയോളജിയിൽ ഈ ചിത്രം ഫങ്ഷൻ ആകുന്നത് ലീഗലായിട്ടുള്ള ഒരു ഫ്രെയിമിലല്ല, മറിച്ച് റിലേഷണലായിട്ടുള്ള ഒരു ഫ്രെയിമിലാണ്. ആമേൻ. ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. സോ വെസ്റ്റേൺ തിയോളജിയിൽ ഒരു ക്രൈം ചെയ്യുന്നു, അതിനെ പാപം എന്ന് പറയും. ഈസ്റ്റേൺ തിയോളജിയിൽ ആ ക്രൈമിന്റെ റൂട്ട് പിതാവിനെ അറിയാതെ പോയതാണെന്ന് പറയും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഫ്രൂട്ടിനെ അവര് അനലൈസ് ചെയ്യുമ്പോ ഈസ്റ്റേൺ തിയോളജിയിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ വേദശാസ്ത്രത്തില് ഇതിനോട് എന്തോ പറഞ്ഞു, അതിന്റെ റൂട്ടാ പ്രശ്നം. അവൻ ചെയ്ത കുറ്റമോ പ്രവൃത്തിയോ അല്ല അവിടെ വിശദീകരിക്കപ്പെടേണ്ടത്, എന്തുകൊണ്ട് ഈ ആൾ ഇത് ചെയ്തു എന്നാണ്. സ്തോത്രം. സോ അവിടുത്തെ മുഴുവൻ റീസൺ റിലേഷണലാണ്. കാരണം ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ട്രയൂൺ ഗോഡാണ്, ട്രിനിറ്റിയാണ്. ഫാദർ ഉണ്ട്, സൺ ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഈ മൂവരുടെയും കൂട്ടായ്മയിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് ഈസ്റ്റേൺ തിയോളജിക്കകത്തുള്ള സുവിശേഷം. ആമേൻ. രാമേൻ പറഞ്ഞാട്ടെ. സോ വെസ്റ്റേൺ തിയോളജിക്കകത്തുള്ള സുവിശേഷം എന്താണ്? യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളണം എന്ന് പറയുന്നേ. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ പറയുന്നതാണ് വെസ്റ്റേൺ. നിങ്ങളെ യേശു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈസ്റ്റേൺ. ആമേൻ. എന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ പാപപരിഹാരം അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജിയിലെ പാപപരിഹാരം ശിക്ഷയിലൂടെ വരുന്നതാണ്. ആമേൻ. ഈസ്റ്റേൺ തിയോളജിക്കകത്ത് അല്ലെങ്കിൽ പൗരസ്ത്യമായ ദൈവശാസ്ത്രത്തിനകത്ത് വേദസത്യം എന്ന് പറയുന്നത്, ഒറിജിനൽ ട്രൂത്ത് എന്ന് പറയുന്നത്, പണിഷ്മെന്റിലൂടെയല്ല പാപത്തിന് പരിഹാരം വരുന്നത്. പാപം ചെയ്തവനെ പഴയ നിലയിലേക്ക് പുനർസ്ഥാപിച്ചിട്ടാണ് ദൈവത്തിന്റെ കാര്യപരിപാടി ജസ്റ്റിസ് വെളിപ്പെടുത്തുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ പ്രബലമായിരിക്കുന്നത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം, ചെയ്ത തെറ്റിന് തെറ്റിന് ശിക്ഷ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് ഈ കാണുന്ന വെസ്റ്റേൺ തിയോളജിയിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. മറുഭാഗത്ത് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഈ ചെറിയ അരുവിയെ ദൈവ ലോകത്തിന്റെ 5 വൻകരകളിൽ മടക്കി കൊണ്ടുവരികയാണ്. ആമേൻ. ചെറിയ ചെറിയ നാവുകളെ ദൈവം ഇത് പറയാനായി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാവുകൾ ചെറുതാണെങ്കിലും അവരുടെ വാക്കുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ദൈവം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതിനെ പുറപ്പെടുവിക്കുകയാണ്. ഹല്ലേലൂയ. സോ ഇവിടെ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് ചലിക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരു ജസ്റ്റിസ് വെളിപ്പെടുത്തുകയാണ്. അതെന്താണ്? സ്തോത്രം. യേശു ക്രിസ്തു എല്ലാറ്റിനെയും പുനർസ്ഥാപിക്കുന്നു എന്ന ഒരു വെളിപ്പാട്. ഇവിടെ നിൽക്കുന്നത് ഈസ്റ്റേൺ അല്ലെങ്കിൽ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ വെളിപ്പെടുന്നത്, ശ്രദ്ധിക്കണം, ഇവിടെ വെളിപ്പെടുന്നത് നിന്റെ ശത്രുവിനെ പകരം ചെയ്യുക. ആമേൻ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് പകരം ജീവൻ. യേശുനാഥൻ വന്നിട്ട് അതിനെ മുഴുവൻ എടുത്തു മാറ്റിയിട്ട് പിതാവിന്റെ തനി സ്വരൂപം ഭൂമിയിൽ വെളിപ്പെടുത്തിട്ട് വരുന്നു. നിന്റെ ശത്രുവിനെ
സ്നേഹിക്കുവിൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പുരാതനെ അരുളിച്ചത് എന്താണ്? കണ്ണിന് പകരം കണ്ണെന്നാണ്. പക്ഷെ ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണ്, നിലവിൽ അതുണ്ടെങ്കിലും ഞാൻ താണ്ടെ ഇതിന്റെ ഒറിജിനൽ ഓണർ കർത്താവ് ഉടമസ്ഥൻ യജമാനൻ വിളിച്ചു പറയുകയാണ്, നിന്റെ ശത്രുവിന് പകരം ചെയ്യുന്നതല്ല, റിട്രിബ്യൂട്ടീവ് അല്ല വെളിപ്പെടേണ്ടത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവനെ സ്നേഹിക്കുവിൻ. നിങ്ങൾക്കറിയാമോ, ശത്രുവിനെ സ്നേഹിക്കുന്ന നിമിഷം മുതൽ ആ ശത്രു നിന്റെ ശത്രു അല്ലാതായി മാറും. കാരണം വിരോധമാണ് ശത്രുത്വത്തിന് ആധാരമെങ്കിൽ അതിന്റെ മറുമരുന്ന് സ്നേഹമാണ്. വിരോധിക്കുന്നവനെ സ്നേഹമെന്ന മരുന്ന് കൊണ്ട് പുനർസ്ഥാപിക്കുന്ന നടപടിയാണ് യേശു വെളിപ്പെടുത്തിയ സുവിശേഷത്തിന്റെ വെളിപ്പാട്. എനിക്ക് നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ചമ്മലുള്ള ആളാണ് ഇത് പ്രസംഗിക്കാൻ, മനസ്സിലാക്കണം. കാരണം ഞാനിത് പറയാവുന്നതിന്റെ അങ്ങേയറ്റത്ത് പറഞ്ഞ് പായലിംഗ് ഇട്ടിട്ട് അടിത്തറ ഇട്ടിട്ട് ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഇവിടെ തെളിയിച്ച ആളാണ്, സ്തോത്രം. പക്ഷെ ഞാൻ കർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവം മുമ്പിൽ അതിന് ലജ്ജയില്ലാത്തത് കൊണ്ട് എന്റെ മക്കളെ ഒരു വിധത്തിലും തെറ്റിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തമ്പുരാൻ പറയുന്ന സത്യങ്ങൾ അത് ഇന്നലെ ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ എനിക്കും മടിയില്ല. കാരണം എന്റെ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മെ ദൈവം ഇവിടെ പുനഃസ്ഥാപനത്തിന്റെ നീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, പിതാവിനെ അറിയുവാനുള്ള അറിവ് എന്ന വെളിപ്പാടുമായി 2019 നാം ആരംഭിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചിട്ടില്ല ഇത്ര വിശാലമായ ഒരു വാതിൽ തുറന്നു തരുമെന്ന്. ഞാൻ നിങ്ങൾ പോകുന്ന പാത ചിന്തിക്കാൻ പറ്റാത്ത പാതകളാണ്. ഇതുപോലുള്ള തിങ്കളാഴ്ചകളിൽ അത്ഭുതങ്ങളുടെ വെളിപ്പാടിന്റെ പെരുമഴ പെയ്തിറങ്ങുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താൽ മതി. വെറും കേൾവിക്കാരായിട്ട് മാത്രം നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല, ഇത് നിങ്ങളിൽ സമൂല പരിവർത്തനങ്ങൾ വരുത്തുവാൻ പോവുകയാണ്, റവല്യൂഷൻസ് വരുത്താൻ പോവുകയാണ്. കേരള മണ്ണിൽ നിലനിൽക്കുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന തിയോളജിക്കൽ മണ്ഡലത്തിന്റെ അടിത്തറയെ ഇളക്കുന്ന നിലയിൽ ദൈവനീതിയുടെ പ്രദർശനങ്ങളായി നിങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ്. നീതി എന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, നീതി എന്ന് നമ്മൾ പഠിച്ചപ്പോൾ എല്ലാം അവിടെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആയിരുന്നു. ലീഗൽ ഫ്രെയിംവർക്ക്, ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കും? റൈച്ചസ്നെസ് എന്ന പദം കൊണ്ടുവരുമ്പോ തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിച്ചേ, കാരണം എവിടെ ഏതായിരുന്നു നമ്മുടെ പാറ്റേൺ? വെസ്റ്റേൺ തിയോളജി ആയിരുന്നു. വെസ്റ്റേൺ തിയോളജിയുടെ പാറ്റേണിൽ എപ്പോഴും ദൈവത്തെ കാണുന്ന ആരായിട്ടാണ്? ജഡ്ജായിട്ടേ കാണത്തുള്ളൂ. ആമേ, ജഡ്ജായിട്ടേ കാണത്തുള്ളൂ. ഈസ്റ്റേൺ തിയോളജിയിൽ ദൈവം ഒരിക്കലും ജഡ്ജല്ല, ജഡ്ജല്ല, മറിച്ച് ആരാ? പിതാവായിട്ട് തന്നെയാണ് കാണുന്നത്. വടി കയ്യിലെടുത്താലും അവൻ അപ്പൻ തന്നാണ്. വേഷം മാറേണ്ട ആവശ്യം ദൈവത്തിന് ഇല്ല. ഒരു കാര്യം നടപ്പാക്കാൻ ജഡ്ജിയുടെ വേഷം എടുത്തിട്ട് കാര്യം നടത്തിയ ശേഷം അപ്പന്റെ വേഷം എടുത്തു മാറ്റിയിടേണ്ട ഗതികേട് എന്റെ ദൈവത്തിനില്ല. എന്റെ ദൈവത്തിന് മാറാതെ നിന്നുകൊണ്ട് നീതിയെ സ്ഥാപിപ്പാൻ കഴിവുള്ളവനാണ്. സോ റൈച്ചസ്നെസ് എന്ന് പറയുന്ന ലീഗൽ ഫ്രെയിംവർക്കിൽ നിന്ന് ദൈവത്തിന്റെ റെസ്റ്റോറേറ്റീവ് ഫ്രെയിംവർക്കിലേക്ക്, ഈസ്റ്റേൺ തിയോളജിക്കൽ വേയിലേക്ക് നമ്മൾ തിരിയുക. 100% സഭ തിരിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അതിന്റെ ബേസ് മാത്രമായത് ഈ വർഷം മൊത്തം ഇതിന്റെ ഡീപ്പർ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പോവാം. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മെഡ്രാസിലായിരുന്നപ്പം ഒന്ന് രണ്ട് സ്നേഹിതന്മാരെ ദൈവാത്മാവേ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടുതന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ വലിയ കനിഗർഭം കണ്ടതുപോലെ ആയിപ്പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാ, കാണാൻ വന്നതാ. പക്ഷേ പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളിലേക്ക് കണക്ട് ചെയ്യാൻ അവരെ ഉപയോഗിച്ചു. ഞാൻ വിചാരിച്ചതൊന്നും ഒരു സാധാരണ സംഭവമല്ല തമ്പുരാന്റെ ഇടപെടലുകളാണ്. ഈ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം, ഇതിനകത്ത് ഒരാൾ വന്നാലും ഈ മെസ്സേജ് തുടരും. സ്തോത്രം. ഒറ്റയാളുണ്ടെങ്കിലും ഞാൻ ഇത് പ്രസംഗിച്ചോണ്ടിരിക്കും. കാരണം എന്നെ ദൈവം എന്നെ പഠിപ്പിച്ച ആശയം, ആളുകളുടെ പെരുപ്പം ഒന്നും കാര്യമില്ല. ഒരെണ്ണത്തെ തമ്പുരാന് ശക്തിയോടെ ലഭിച്ചാൽ അതുകൊണ്ട് ചരിത്രത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റും. 3.5 വർഷം പ്രപഞ്ചം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ പെരുമഴ പെയ്യിച്ച മിശിഹാ തമ്പുരാന്റെ കൂടെ അവസാനം അവന് കിട്ടിയത് 11 എണ്ണത്തെയാണ്. നിങ്ങൾക്കറിയാമോ, ആ 11 എണ്ണം 11,000 എണ്ണത്തെക്കാൾ പവർഫുൾ ആണ്. അവരുടെ കയറൊന്ന് അഴിച്ചു വിട്ടപ്പോൾ അവർ ലോകത്തിന്റെ 5 വൻകരകളെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. പുസ്തകം അവരെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നിരിക്കുന്നു. Thank you.
കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ പേര് ഉപയോഗിക്കപ്പെട്ടു. പ്രൊഫറ്റിക്കലി പുളിയ മൂവി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പേരെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. അമ്മ ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആള് പേര് വിളിക്കാൻ തുടങ്ങി, ശുശ്രൂഷകൾ വെളിപ്പെടാൻ തുടങ്ങി. ഒരു ആർമിയെ ദൈവത്തെ എഴുതിപ്പിക്കുമ്പോൾ ഒരു വിശ്വസിക്കുന്ന രാമേ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ആർമി എഴുതിപ്പിക്കണം. അപ്പോസ്തോലിക്ക് മൂവ് ഇതിനകത്തുണ്ടാകാൻ പോവാ. തിങ്കളാഴ്ച ഇതിനകത്ത് വരുന്നവരോട് ഞാൻ പറയാൻ പോവാ, അങ്ങനെ ഒരു ചലനത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. തിങ്കളാഴ്ചത്തെ മീറ്റിംഗ് മാത്രമല്ല ദൈവത്തിന്റെ കൂടെ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പോകാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിർവ്യാജമായി. ഞാൻ പറയാം, ഒരു 1000 പേര് ആള് കൂടുന്നത് കണ്ടിട്ട് ജനങ്ങൾ മയങ്ങി പോവില്ലേ? ഇല്ലേ? അറിയാതെ നമ്മൾ പറയും, ഓ അവിടെ എന്ത് ദൈവ പ്രവർത്തി, ഇവിടെ എന്തില്ല. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയാം, ആള് കുറഞ്ഞ ഇടത്താണ് ദൈവ പ്രവർത്തി. ആമേൻ. ന്യായീകരിക്കാൻ പറഞ്ഞൊന്നുമല്ല, തെളിവ് ഞാൻ ഇഷ്ടത്തോളം നിരത്തി തരാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഇന്റൻസീവ് ആയിട്ട് ഒരു കോർ ഗ്രൂപ്പിനെ തമ്മിൽ എഴുതിപ്പിക്കാൻ പോകും. ആ കോർ ഗ്രൂപ്പിനെ ദൈവം വളരെ ഇന്റൻസീവായി എക്സ്ട്രീമായിട്ട് ഇതിനകത്ത് ട്രെയിനപ്പ് ചെയ്യാൻ പോകും. അടുത്തൊരു 3 years കൊണ്ട് ഇന്ത്യയെ മാത്രമല്ല ലോകത്തിലെ വൻഘനകൾ ശാലിപ്പിക്കുന്ന അഭിഷക്തന്മാർ ഇതിനകത്ത് എഴുന്നേറ്റ് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താൽ മതി. ഇത് ബൈബിൾ സെമിനാരി ഒന്നും അല്ല, പക്ഷെ ഇതിനകത്ത് ഓരോന്നിന്റെ അകത്തും വചനം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ കുറിച്ചുള്ള കൃത്യമായ അറിവ് വെളിപ്പെട്ടാൽ അത് നിന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കും. കൃത്യമായ വചനം നിന്റെ നാവിന്ന് പുറപ്പെട്ടാൽ അതിനെ സ്ഥാപിക്കാൻ, ഉറപ്പിക്കാൻ, തെളിയിക്കാൻ സ്വർഗം മുഴുവൻ നിന്റെ പുറകിൽ നിൽക്കുമാണ്. എന്തുകൊണ്ടാ മിക്കവാറും ഒക്കെ സുവിശേഷ യോഗത്തിൽ മിറക്കിൾസ് നടക്കാത്തെന്നറിയാമോ? മനഃപൂർവ്വം നടക്കാത്തത്. മിറക്കിൾ നടന്നാൽ പ്രസംഗിച്ച വചനം സത്യമാണെന്ന് തെളിയും. ആമേൻ പറ. ആരും മിണ്ടുന്നില്ലല്ലോ. ഈ ആള് പ്രസംഗിച്ചത് മൊത്തം സത്യമാണെന്ന് അവിടെ സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടന്ന തെളിയും. മിശിക വന്ന് മൊത്തം മിറക്കിളിനെ സ്റ്റോപ്പ് ചെയ്തേക്ക്. എന്താ പറയുന്നത്? സത്യമല്ല. അതുകൊണ്ടാണ് കള്ളത്തിന് ആത്മാവ് സാക്ഷി നിൽക്കത്തില്ല. ആശയം മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പേര് സത്യത്തിന്റെ ആത്മാവെന്ന്. സത്യത്തിനെ സാക്ഷി നിൽക്കത്തുള്ളൂ. പറയുന്നത് സത്യമാണോ? തെളിയിക്കാൻ ആത്മാവ് അവിടെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ക്രൈസ്തവന്റെ ഇടയിൽ അത്ഭുതങ്ങൾ വഴിമാറി ഒറ്റ സത്യം, പുൾപിറ്റുകൾ സത്യത്തിന് പകരം അസത്യങ്ങളുടെ പ്രഘോഷണശാലയായി മാറി? ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരും, അവർ തെരുവിൽ നിന്ന് സത്യം പറഞ്ഞാല് തെളിയിക്കാൻ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഞാൻ പ്രവചനത്തിന്റെ ആത്മാവ് ഇതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിയിക്കാൻ ദൈവാത്മാവ് ഇതിനകത്ത് ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാട്ട് പാടിക്കുക, ഞാനിത് കുറ്റം പറയാന്നല്ല കേട്ടോ, സത്യമാണ്. ഞങ്ങൾ ഈ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പാട്ട് കേട്ടു, ഒരാൾ പ്രസംഗിക്കുക. പുള്ളിയെ ഞങ്ങൾ പുള്ളിയുടെ ഏത് പ്രസംഗത്തിനകത്തും ഇതാണ്, രാജരാജൻ മഷിക ഒരു പാട്ടില്ലേ, രാജരാജൻ മഷിക സിംഹാസനെ പുസ്തകവുമായിട്ട് വരും. ആമേ. എന്നിട്ട് ആരെയൊക്കെ പിടിച്ചിടുന്നെന്നറിയാമോ? വെറ്റല ചവച്ചവനെയും മൂക്കിപ്പൊടി വലിച്ചവനെയും തമ്പാക്ക് വെച്ചവനെയും ചീട്ട് കളിച്ചവനെയും എല്ലാം എവിടെ കൊണ്ടിടുന്ന തീപ്പൊയി കയറിടും. പേരെന്താണ്? സുവിശേഷ യോഗം. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനൊരു സുവിശേഷ യോഗത്തിൽ ഒരു മൂക്കിപ്പനി പോലും മാറത്തില്ല, മാറരുത്. ദൂതന്മാരും സ്വർഗം മൊത്തം അവിടെ ഇറങ്ങും. എന്തിനറിയാമോ? ഒരു ചെവി വേദനയും ഒരു മൂക്കിപ്പനി പോലും സൗഖ്യമാകാതിരിക്കുക. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ കൈവേദന മാറിയാൽ ലോകത്തെ അന്ന് മൊത്തം പറയും, കർത്താവ് അന്നിറങ്ങി, ആ മെസ്സേജ് സത്യമായത് കൊണ്ടാണ് കൈവേദന മാറിയത്, മാറരുതെന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. രാജരാജ മഷിക മൂക്കിപ്പൊടി വലിക്കുന്നവനെ എടുത്ത് അകത്തോട്ടിടാൻ വരുതെന്ന്. മൂക്കിപ്പൊടി വലിച്ചാൽ സ്വർഗത്തിൽ പോത്തരുന്ന് എഴുതിയ ബാക്കി കാട്ടിത്ത. സിഗരറ്റ് വലിച്ചാൽ സ്വർഗത്തൊക്കെ ലൈവിൽ എല്ലാവരും കാണുന്നുണ്ട്, കട്ട് ചെയ്ത് നീക്ക പേസ്റ്റ് ചെയ്യും. സിഗരറ്റ് വലിച്ചാൽ സ്വർഗത്തിൽ പോത്തരുന്ന് എഴുതിയ ബാക്കി കാണിച്ചു. മദ്യപിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തെന്ന് വാക്യം കാണിച്ചു. എല്ലാം ഇപ്പൊ വരും. സ്വർഗരാജ്യം വേറെ, സ്വർഗം വേറെ. സ്വർഗരാജ്യത്തിൽ മദ്യപാനി കയറത്തില്ല, കാരണം മദ്യപാനിയുടെ സന്തോഷമല്ല സ്വർഗരാജ്യത്തിലെ സന്തോഷം. അതുകൊണ്ടാണ്, കാരണം ഈ കിറുക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ വേറെ കിറുക്ക. ആമേ.
ഇവൻ കുടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്പിരിറ്റ് അല്ല, അവിടെ വേറെ സ്പിരിറ്റിൽ, അതിനേക്കാൾ വലിയ ഭയങ്കര സന്തോഷമാണ്. സോ അത് രണ്ടും കൂടെ മാച്ച് ആകാത്തത് കൊണ്ടാണ് പറഞ്ഞത് ഈ ടൈപ്പ് അങ്ങോട്ട് കയറത്തരുത്. എന്ററിംഗ് ഇൻ ദ കിങ്ഡം ഈസ് ഡിഫറെന്റ് ഫ്രം എന്ററിംഗ് ഇൻ ഹെവൻ. മൂക്കിപ്പൊടി വലിക്കുന്നവൻ സ്വർഗത്തിലല്ല പോന്നെ, മൂക്കിപ്പൊടി നല്ല രീതിയിൽ വലിച്ചില്ലെങ്കിൽ അറിയാതെ സ്വർഗം കണ്ടു. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ ദൈവം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് തിങ്കളാഴ്ച ഞായറാഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ അടുത്ത ജനറേഷൻ യേശുവിന്റെ പുറകെ വരത്തില്ല. കാരണം ഞങ്ങളാരും മദ്യപാനികളല്ല. ഞാൻ യേശുവിന്റെ പുറകെ പോയത് എന്റെ അപ്പം കുടിയനായതുകൊണ്ടാണ്. കുടിയനായ അപ്പന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പട്ടിണി അത്തു തീർച്ച യേശുവിന്റെ പുറകെ ഓടി. എന്റെ പിള്ളേരെ എന്നെ ഒരിക്കലും മദ്യപാനിയായിട്ട് അപ്പനായിട്ട് കണ്ടിട്ടില്ല. അവന് ഉടുപ്പില്ലെന്ന് പറഞ്ഞോട് അവൻ ദൈവത്തിന്റെ പുറകെ പോകത്തില്ല. അവൻ ആവശ്യത്തിന് ഉടുപ്പുണ്ട്. ഇനി വരാൻ പോകുന്ന തലമുറ മിശിഹായുടെ പുറകെ പോകണമെങ്കിൽ ഈ എഴുതിയ പുസ്തകം സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു ജനറേഷൻ കാണിക്കാൻ എഴുന്നേറ്റ് വന്നേ മതിയാകത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ മെയിൻ, നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ മെയിൻ തീം എന്താണ്? പെടങ്ങരുത്, ഇതൊക്കെ ഞാൻ ആരൊക്കെയോ കുറ്റം പറയല്ല, ഐ ടെല്ലിങ് ദ ട്രൂത്ത്. നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ ഫോക്കസ് എന്താണ്? രോഗികൾ സൗഖ്യമാകണം. രോഗമില്ലാത്തവര് സുവിശേഷ യോഗം പ്രയോജനമുണ്ടോ? ഇല്ല. സാമ്പത്തിക, അതുകൊണ്ട് ആ സഭയ്ക്കകത്ത് സാമ്പത്തിക തകർന്നവർ, ആമേൻ, ഹല്ലേലൂയ, ജോലി നഷ്ടപ്പെട്ടവർ, ജപ്തി വന്നവർ, ജോലിയില്ലാതെ നടക്കുന്നവർ, രോഗികൾ, ഇങ്ങനെയുള്ളവർ മാത്രം എവിടെയുള്ളൂ ഇപ്പോ? സൗഖ്യമുള്ളൂ. പത്ത് പുത്തൻ കാശ് കയ്യിലുള്ള ആരെങ്കിലും ഇതിനകത്ത് വരുമോ? വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? നമ്മൾ പറയുന്ന സുവിശേഷം അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. ശരീരത്തിനും ആരോഗ്യത്തിനും ഒരു കുറവുമില്ല. പിന്നെ അവന് രോഗശാന്തിയുടെ ആവശ്യമുണ്ടോ? ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്, ഞാൻ എന്റെ മക്കളെ ഒക്കെ കണ്ടോണ്ട് സംസാരിക്കുന്നത്. ഞാനൊക്കെ യേശുവിനെ അറിയാൻ ആയിരം കാരണമുണ്ട്, ആരാധിക്കാൻ ആയിരം കാരണം. പാട്ട് പാടിയിട്ടില്ലേ, ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, അറിയാതെ ആരാധിച്ചു പോകും. കാരണം പട്ടിണി കിടന്ന് പയ്യമ്പാടി വന്നതാ, ആമേ, കീറിയ ഉടുപ്പും നരച്ച പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് നീ അറിയാതെ ആരാധിച്ചു പോകും. പക്ഷെ അടുത്ത തലമുറ കീറിയ പാൻറ്റ് കണ്ടിട്ടില്ല അവര്. അവർക്ക് ആരാധിക്കാൻ എന്താ കാരണം? അവർക്ക് ആരാധിക്കാൻ ഒരു കാരണമേ ഉള്ളൂ, അവരുടെ കയ്യിൽ അവരുടെ അപ്പനും അപ്പൻ അമ്മയും കൊണ്ടു നടന്ന കറുത്ത പുസ്തകത്തിനകത്ത് വചനത്തിനിരുന്ന ദൈവം അവരുടെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെട്ടു നിൽക്കുന്ന ചിത്രം ആ ജനറേഷൻ കാണണം. കാണണമെങ്കിൽ സത്യം പ്രസംഗിക്കാൻ ആള് വരണം. സത്യം പ്രസംഗിക്കാൻ ആള് വന്നാലേ തെളിയിക്കാൻ ആത്മാവ് പിറകിൽ നിൽക്കത്തുള്ളൂ. മൂക്കിപ്പൊടി വലിക്കുന്നവൻ നരകത്തിൽ പോകും എന്ന് പറയുന്ന ഉപദേശിയുടെ യോഗത്തിൽ ഒരു മൂക്കുവേദന സൗഖ്യമാകത്തില്ല. ആമേൻ. പിന്നെ എന്ത് കിട്ടും? വന്നിരിക്കുന്ന കുറെ മന്നകുത്തികൾ കയ്യടിച്ച് ചിരിക്കും. കാരണം അയലൊക്കാരൻ മൂക്കിപ്പൊടി വലിക്കുന്ന ഇവിൾമാർ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്ലോറി ഗ്ലോറി രക്തം ചെയ്യാം. That's not gospel. വിഷമം പറയല്ല. എനിക്ക് ഭയമുണ്ട് എന്റെ മക്കളെ കുറിച്ച്. നല്ല ആമേൻ പറഞ്ഞോട്ടെ. Do you believe in God's word? വചനം വിശ്വസിക്കുന്ന ഞാൻ, എന്റെ കോപം വിശുദ്ധ കോപമാണ്. ആമേൻ. Holy anger. സോ അതുകൊണ്ട് നിങ്ങളോടല്ല ഞാൻ കോപിട്ട്, നമ്മളെങ്ങനെ ഒരുമിച്ചാണ് ഇത് കാണിക്കേണ്ടത്. ഓക്കെ. Do you believe in God's word? യേശു എന്ന് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല ജാതിയോട് സുവിശേഷം പ്രസംഗം വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നാനമേൽപ്പിക്കണം. ആ വചനം അനുസരിക്കുന്നുണ്ടോ നമ്മള്? ഉണ്ടല്ലോ, ഉണ്ട്. കള്ളം പറയരുത്. മിക്കവാറും ഒന്നും നമ്മൾ കള്ളം പറയാറില്ല, പറയുന്നെങ്കിലും അത് വിശുദ്ധമായിട്ട് പറയാറുള്ളൂ. ആമേ. മിക്കവരൊക്കെ വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാ ക്രിസ്ത്യാനികൾ. അല്ലാത്തവരൊന്നും ക്രിസ്ത്യാനി വിളിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ നമുക്ക് അനുസരിക്കാറുള്ളതൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ട്, സത്യമല്ലേ? സത്യമാണ്. പക്ഷെ യേശു ക്രിസ്തു ചെയ്യേണ്ട കുറച്ച് കാര്യം ബൈബിളുണ്ട്, വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. ആമേൻ, ആമേൻ, ആമേൻ. ഇതൊക്കെ ചെയ്യാൻ ആരോട് പറഞ്ഞു? ചെയ്ത സ്നാനപ്പെടാൻ മാത്രം, അത് മാത്രം നമുക്ക് പറ്റി. ആമേൻ പറഞ്ഞു. സ്നാനപ്പെടാൻ മാത്രം പറ്റി, കാരണം അത് നമ്മളെ ഒരാൾ മുക്കാനുള്ളത് കൊണ്ട്. ബാക്കി ഒന്നും ഇതിനെ പറ്റിട്ടില്ല, പറ്റിക്കിടക്കുക. ഇപ്പൊ
am not a critic, but I believe in God. I believe in my God. എന്റെ ദൈവത്തെ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ പറഞ്ഞ വചനം ഞാൻ അനുസരിക്കുന്നുണ്ട്. ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. അങ്ങനെങ്കിൽ അവൻ പറഞ്ഞ പ്രോമിസസ് നിറവേറ്റാൻ അവനും ബാധ്യസ്ഥനാണ്. കാരണം രാജ്യം പ്രസംഗിക്കുന്നതിന് തൊട്ടടുത്ത് എന്തുണ്ട്? രോഗികൾ സൗഖ്യമാകുകയാണ്, ഭൂതങ്ങൾ പുറത്തു പോവുകയാണ്, മരിച്ചവർ ഉറക്കെ വാനേ. യേശുവ കൊടുത്ത കൽപ്പനയാണോ അത്? മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, സ്നാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ അതേ വാ കൊണ്ട് തന്നെ പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ കൽപ്പന മാത്രം മൈൻഡ് ചെയ്യാറില്ല, കാരണം വർക്കൗട്ട് ആവുന്നില്ല. കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകല്ല, കുറച്ചുകൂടെ വിഗറസ് ആകാൻ വേണ്ടി പറയാം, സീരിയസ് ആകാൻ ഞാൻ പറയാം. തിരുവെഴുത്തുകൾക്ക് മാറ്റമില്ലെങ്കിൽ, മാറാത്ത ദൈവമാകുന്നുണ്ട്, അവന്റെ വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് നാം എന്തു വചനം അനുസരിക്കുന്നു അതുപോലെ തന്നെ തമ്പുരാൻ പറഞ്ഞ വാക്തത്വങ്ങളും മറുവശത്തിൽ വെളിപ്പെട്ടു വന്നേ പറ്റൂ. മോഹമുള്ള ദൈവമക്കളെ രാമേനെ ഉറക്കെ പറഞ്ഞു, നമ്മൾ വെറും അന്ധവിശ്വാസികളായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല, കണ്ടു തന്നെ ജീവിക്കണം. യേശു ഭൂമിയിൽ ആയിരുന്നപ്പോ പഠിപ്പിച്ചോണ്ടിരുന്നു എന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവൻ ചെയ്തതും പഠിപ്പിച്ചതും. എല്ലാവരും വായി തുറന്ന് ഉറക്കെ പറ, ചെയ്തതും പഠിപ്പിച്ചതും. പഠിപ്പിച്ചതും പഠിപ്പിച്ചതും എന്നല്ല, ആദ്യം ചെയ്തു എന്നിട്ട് പഠിപ്പിച്ചു. ചേർന്ന് രാമേൻ ഉറക്കെ പറ കൂടി വന്ന 10,000 മുമ്പിൽ അപ്പത്തെ എടുത്തു വാഴ്ത്തി ആമേൻ അവരുടെ കയ്യിലോട്ട് വിളമ്പി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് വയറ് നിറഞ്ഞപ്പോ സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ മർമ്മം പറയാൻ യേശു ആദ്യം ചെയ്തത് ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയായിരുന്നു. അടുത്തിരിക്കുന്നവർ ഉണ്ടെങ്കിൽ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, സത്യവചനത്തെ തെളിയിക്കാൻ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഉറക്കെ പറ തെളിയിക്കാൻ ദൈവം ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതിനകത്ത് ദൈവം തെളിയിച്ചിരിക്കും, തെളിയിച്ചിരിക്കും. വിശ്വസിക്കുന്നതിനാണ് പറ, അത്ഭുതങ്ങളിനകത്ത് നടന്നിരിക്കും. ഏത് വേർഡാണോ ഇവിടെ പറയുന്നത് അതിനെ സ്ഥാപിക്കാൻ ആത്മാവിന്റെ ചലനം ഇവിടെ സംഭവിച്ചിരിക്കും, സംഭവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ മോഹിക്കുന്ന രണ്ടുപേരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേര്, രണ്ടുപേർ ഐക്യമധ്യപ്പെട്ട് ഏത് കാര്യം ഡിമാൻഡ് ചെയ്താലും അത് സാധ്യമാകുമെന്ന് പറഞ്ഞെങ്കിൽ തമ്പുരാൻ പറയുന്ന തിരുവെഴുത്തുകൾ അത് സത്യമാണെന്ന് പ്രവൃത്തികളാൽ തെളിയട്ടെ. പിടിക്കുന്ന മുഴുവൻ ആളുകളെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ സത്യത്തെ നിങ്ങളെ പ്രസംഗം കേൾപ്പിക്കാൻ കൊണ്ടുവന്നല്ല, പ്രസംഗമാക്കി നിങ്ങളെ മാറ്റാൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾ എന്റെ പ്രസംഗം കേൾവിക്കാരല്ല, നാളത്തെ അപ്പോസ്തലന്മാരാണ്, മിഷണറിമാരാണ്, പ്രവാചകന്മാരാണ്, ആത്മവ്യാപാരികളാണ്, ആത്മീക പിതാക്കന്മാരാണ്, ആത്മീക മാതാക്കളാണ്, ദൈവരാജ്യത്തിന്റെ പണിക്കാരാണ്, ആത്മാവിൽ വലകൾ വീശി ആയിരങ്ങളെ യേശുവിനെ നേടേണ്ടവരാണ്, കൾച്ചർ മാറ്റേണ്ടവരാണ്. യു ആർ നോട്ട്, നിങ്ങൾ എന്റെ മുമ്പിലെ പ്രേക്ഷകരല്ല, യു ആർ ദ പ്രീഷ്യസ് വെസൽസ് ഓഫ് ഗോഡ്. I want to preach the bridges. എങ്ങനെ ഇപ്പൊ എനിക്കൊന്ന് ഇന്ത്യയിൽ മിക്കവരുള്ള എല്ലാ ഗ്രേസ് ബ്രിഡ്ജേഴ്സിനും അറിയാം ജോൺ ലോറൻസ് എന്താ പ്രസംഗം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈ ചെന്ന് പറഞ്ഞു, പക്ഷേ വി നോ ദാറ്റ് യു ആർ ഓൾവേസ് പ്രീച്ച്, നിങ്ങൾ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന്റെ ആശാനാണ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അമേൻ. ഇവിടെ കണ്ടിരിക്കൊണ്ടിരുന്ന സെറ്റ് അമേൻ. സോ എന്റെ ഒരു നേച്ചർ അതാണ്, കർത്താവ് പറഞ്ഞാൽ അന്നേരം ഞാൻ മാറും, ഞാൻ അങ്ങനെ ഉരുളത്തില്ല. ഈ ഉരുളുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളെ സൗഖ്യമാക്കാൻ വിളിക്കുക, കൈ വെച്ചിട്ട് സൗഖ്യം ഇപ്പം മുടി വെക്കപ്പെടുന്നു പറഞ്ഞ് വിളിച്ചു, നടന്നില്ല. നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറയും? പോകുന്ന വഴി നടന്നോളൂ പറയും അല്ലേ? സത്യമല്ലേ? ആ പോകയിൽ സൗഖ്യം ആയെന്ന്, അല്ലാതെ പോകുമ്പോ സൗഖ്യം വരുമെന്നല്ല. നമുക്ക് വാക്യമൊക്കെ സത്യമാണ്, എന്നാൽ രക്ഷപ്പെടാനുള്ള വാക്യങ്ങളാണ്. വിശികാമ്പരാന്റെ പ്രസവാകാനല്ല, വിശികാരിക്കുന്ന പൊട്ടക്കണ്ണന്റെ കണ്ണിലോട്ട് കൈവച്ചു, കർത്താവിനെ നീ കണ്ടോ കാണുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, മനുഷ്യനെല്ലാം മരം നടക്കുന്ന പോലെ കാണും, നമ്മുടെ പല ഉപദേശിയാതെ പൊക്കോ കുഴപ്പമില്ല, വരുന്ന വഴി മരം തിരിഞ്ഞ് മനുഷ്യനായിക്കോളൂ എന്ന് പറയും. ജീസസിന് മടിയില്ലാത്തോണ്ട് ദേശം ചെയ്തു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ വീണ്ടും ഒന്നുകൂടെ കൈവച്ചെന്നാണ്. ഈ വീണ്ടും ഒന്നുകൂടെ കൈവെക്കുന്നത് സമ്പിളമായെന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ഉരുള് കളിക്കുന്ന ഒരൊറ്റ ഒരുത്തം വീണ്ടും കൈവെക്കത്തില്ല. വിടുതൽ വന്നു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു കയ്യൊന്ന് അടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ട് കൈയടിപ്പിച്ച് ആമേ. അവ അവസാനം എന്തോ ഈ പൊട്ടക്കണ ആഴ്ക്കാലം മൊത്തം മനുഷ്യൻ ആര് നടക്കുന്ന പോലെ കാണും. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ മരം നടക്കുന്ന പോലെ നടക്കുന്നു. അതെന്താണോ കിട്ടിയത് പകുതിയാ സ്വത്രം. ജീസസ് ഇസ് നോട്ട് ലൈക്ക് ദ ജീസസ് എന്ത് കൊടുത്ത പെർഫെക്റ്റ് ആയിരിക്കും. ആമേൻ.
ഞാനതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു മരിച്ച ശവം ഉയർത്തെഴുന്നേറ്റ. ഞാനിത് വീണ്ടും നിങ്ങളെ മുഖം ആവർത്തിച്ചു പറയാം, ഞാൻ ഈ പറഞ്ഞത് തെറ്റിച്ചാൽ നിങ്ങൾ എനിക്കെതിരെ കോടതി കേസ് കൊടുത്തു, കേസ് കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഒരു മരിച്ച ശവം ഇതിനകത്ത് ഉയർത്തെഴുന്നേറ്റാല് മൈക്ക് പിടിച്ചോണ്ട് ജോൺ ലോറൻസ് അവിടെ ഉണ്ടാവത്തില്ല, ഉണ്ടാവത്തില്ല. കാരണം അത്ഭുതം നടന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, നടന്നാൽ ഞാൻ അവിടെ കാണത്തില്ല. പെട്ടിക്കാത്ത ആള് സൗഖ്യമായില്ലെങ്കിൽ പെട്ടിയുടെ അടുത്ത് ഞാൻ കാണും, മൈക്കിനടുത്ത് മൈക്കെ പിടിച്ചോണ്ട് കാണുന്നത് നടന്നില്ല നടന്നില്ല അയ്യോ നടന്നില്ലെന്ന് കരയാൻ കാണും. നടന്ന പിന്നെ ഏറിയ കാണത്തില്ല, ഒരു ഇന്റർവ്യൂവിലും കാണത്തില്ല. ഇത് ലോകം സാക്ഷിയാണ്. കാരണം നമുക്ക് ഈ ആണ്ടിലും ചങ്കരാന്തിക്ക് ഒരുക്കി കിട്ടുന്ന ഈ അലിപ്പഴവാ നമ്മളെ അങ്ങ് എക്സൈറ്റഡ് ആക്കും. പക്ഷെ ചർച്ച എന്ന് പറയുന്നത് തുടങ്ങുമ്പോ തീരുന്നത് വരെ അത്ഭുതങ്ങളെ പ്രവാഹമാണ്. അത് കൊതിക്കുന്ന ആരെങ്കിലും അതുകൊണ്ടൊന്ന് സ്വാധീനം ചെയ്തേ. കോൺഗ്രിഗേഷൻ തുടങ്ങുമ്പോ മുതൽ നിറക്കും ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും സ്വർഗം തുറന്നിരിക്കുന്നതും മന്ന വർഷിക്കപ്പെടുന്നതും ഒന്ന് വിശ്വസിക്കുന്നവർ കരമട്ടിച്ചേ അതങ്ങ് സംഭവിക്കട്ടെ. സത്യത്തിന്റെ സാക്ഷിയാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്ന് പറഞ്ഞില്ല ഈ ഒറിജിനൽ ട്രൂത്തിലേക്ക് നമ്മളെ കർത്താവ് എന്ത് ചെയ്യാ. ഞാൻ പറഞ്ഞില്ലേ ഗ്രേസ് നമുക്ക് വളരെ പ്രയോജനപ്പെട്ട പവർഫുൾ ഫൗണ്ടേഷനാണ്. ഗ്രേസിൽ നിന്ന് ദൈവം നമ്മളെ എങ്ങോട്ട് ടേൺ ചെയ്തു, ട്രൂ നേച്ചർ ഓഫ് ദ ഫാദറിലേക്ക് തെഞ്ചു, പിതാവിനെ അറിയുവാനായിട്ട് നമ്മെ കർത്താവ് കൊണ്ടുപോയി. ഒരുപാട് അതൊരു കടലാണ്, കടലിനകത്തോട്ട് കയറി ഇന്ന് വെള്ളം കോരിത്തത് ഇതുപോലെ ഉള്ളത് എനിക്കെന്ന് എനിക്കറിയാം. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുക, ഗോഡ്സ് ജസ്റ്റിസ് ഇസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഗോഡ്സ് മേഴ്സി. രാമയും പറ ദൈവത്തിന്റെ മേഴ്സിയും ദൈവത്തിന്റെ ജനറോസിറ്റിയും ദൈവത്തിന്റെ ബെനവലന്റ് ആ നേച്ചറും എന്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, ഗോഡ്സ് ജസ്റ്റിസുമായിട്ട് കണക്റ്റഡ് ആണ്. നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിത്തറയാണ്. ദയയും വിശ്വസ്തതയും അതിൽ നിന്ന് പുറത്തു വരുന്നു. ആമേൻ. അപ്പൊ ദൈവനീതി വെളിപ്പെട്ടാൽ ജനം കാണാൻ പോകുന്നത് ദൈവത്തിന്റെ ദയയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ജസ്റ്റിസ് വയലൻസിനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, ഗോഡ്സ് ജസ്റ്റിസ് മേഴ്സിയെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ നീതി ഒരിടത്ത് വെളിപ്പെട്ടാൽ അവിടെ നാം കാണാൻ പോകുന്നത് ദൈവം എത്ര കരുണയുള്ളവനാണ്, ദൈവം എത്ര ദയാലുവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വയലൻസ് അല്ല അവിടെ വെളിപ്പെടാൻ പോകുന്നത്, ഗോഡ്സ് മേഴ്സിയാണ് വെളിപ്പെടാൻ പോകുന്നത്. ഗോഡ്സ് റൈച്ചസ്നസ് ഇസ് നോട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് വയലൻസ് ആൻഡ് പണിഷ്മെന്റ്. ഗോഡ്സ് ജസ്റ്റിസ് ഇസ് ദ പ്ലേസ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ജസ്റ്റിസ് ആൻഡ് ഹിസ് റെസ്റ്റോറേറ്റീവ് മോർ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം വിശ്വസ്തതയും തമ്മിൽ എതിരിട്ടിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ പോയി, ഞാൻ ഇന്ന് ഈ ജസ്റ്റിസിന്റെ ഇൻട്രോ തീർക്കാൻ പോയി. ഇൻട്രോയാണ് നാലാഴ്ച, രാമനവർക്ക് പറഞ്ഞു ഇൻട്രോഡക്ഷനെ നാലാഴ്ചയാണെങ്കിൽ കണ്ടന്റ് എത്ര ആയിരിക്കും ഊഹിച്ച് സ്തോത്രം ചെയ്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ട് നിർത്തിയൊരു സ്ഥലമുണ്ട് മുംബൈ, അവന്റെ രാജ്യവും സിക്കി ഫസ്റ്റ്. നമ്മുടെ ആളുകൾക്ക് നമുക്ക് നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്? എത്ര ക്ഷമ ചോദിച്ചാലും ഉള്ളി കള്ളികൾ വെച്ചോണ്ടിരിക്കും. പക്ഷെ ആ തെറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ, തട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഇട്ട് ഒരു ഉടക്ക് കിട്ടി, ഏതെങ്കിലും ഒന്നങ്ങ് തോറ്റു, അല്ലെങ്കിൽ അവരുടെ കൊച്ച് സ്കൂളിൽ പഠിച്ചപ്പോ പരീക്ഷയ്ക്ക് മൊത്തം അങ്ങ് മുട്ടപ്പൂച്ച കിട്ടി, ഈ തള്ള എന്താ വിളിച്ചു പറയും, കണ്ടോ 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 എന്നെ അന്ന് കുത്തിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. കാരണം ആ കൊച്ച് തോറ്റ പേപ്പറുമായിട്ട് വരുമ്പോഴേ ഈ ആളിന് എന്ത് തോന്നുള്ളൂ, ഇയാളുടെ മനസ്സാക്ഷിക്ക് ഹീലാകത്തുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമ അവിടെയാണ്. ക്ഷമ എന്നൊരു സാധനം വർക്കൗട്ട് ആകാത്ത ഏക സ്ഥലം ക്രൈസ്തവരുടെ ഇടയിലാണ്. ജാതികൾ പൊറുത്താലും പൊറുക്കാത്തവരാണ് നമ്മൾ. നമ്മൾ പൊറുത്തതുപോലെ അഭിനയിക്കും. നമ്മുടെ ഉള്ളിലെ ഹീലിംഗ് വരണോ, നമ്മളെ എതിർത്തവര് ദൈവം രണ്ടെണ്ണം കൊടുക്കുന്നത് കാണണം. ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ എതിർക്കുന്നവനെ ദൈവം നമ്മളെക്കാൾ ഉയർത്തി, നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ അവനെ വിമാനത്തിൽ ഓടിക്കണം, അങ്ങനെ കണ്ട് കുശുമ്പെടുത്തി അവൻ ഹാർട്ടടിച്ച് ആവട്ടെ. സോത്ര ദൈവത്തിന്റെ നീതി അങ്ങനെ മനസ്സിലാക്കണം. തമ്പുരാന്റെ മുമ്പിൽ നിരന്നവന്റെ തലമുറയെ ദൈവം മാനിച്ചിരിക്കും. നീ മറന്നു പോകരുത്, ഭയങ്കര ക്രിമിനൽ ആയിരിക്കും, പക്ഷെ നിന്നേക്കാൾ വേഗത്തിൽ ഓടുന്ന നീ കാണേണ്ടി വരും. ഭാരം നിന്റെ ഉള്ളിലുണ്ടാകും, നിന്റെ വേഗത കുറയും. മറക്കരുത്, ഇത് മറന്നു പോകാതെ എടുത്തു. ഭാരം വേഗത കുറയ്ക്കും. ആരുടെയും ഭാരം നിന്റെ മേൽ വെച്ചേക്കരുത്.
ഭാരം നിന്റെ സ്പീഡ് കുറയ്ക്കും. അതുകൊണ്ടാണ് സ്വിമ്മിംഗ് സൂട്ട് ഒക്കെ ഇടുന്നവർ കണ്ടിട്ടില്ല, അവരെപ്പോഴും ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഡ്രസ് ആയിരുന്നു. വൈ പാന്റും ജീൻസ് സൂട്ടോടെ ഏതെങ്കിലും സ്വിമ്മറിനെ കണ്ടിട്ടുണ്ടോ? സ്വിമ്മിംഗ് സൂട്ട് ഇസ് ഡിഫറെന്റ് ബിക്കോസ് വെയ്റ്റ്ലെസ് ആണ്. വെയിറ്റ് ഇല്ലെങ്കിലേ നീന്താൻ പറ്റത്തുള്ളൂ, വെയിറ്റ് ഇല്ലെങ്കിലേ ഓടാൻ പറ്റത്തുള്ളൂ. ക്രൈസ്തവന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞതിന്റെ കാരണം സകല ഭാരവും ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ടോണിച്ചാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആരാണെന്ന് അഹങ്കാരി എന്നറിയാമോ? പറ അഹങ്കാരി. അഹങ്കാരി ഹൈ ഹീൽ ചെരുപ്പും ഇട്ട് മുടി മേളി വെറ്റി കെട്ടി ടങ് 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 നടക്കുന്നവരല്ല അഹങ്കാരി. അതല്ല അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരിയുടെ പ്രത്യേകത ഭാരം തമ്പുരാന്റെ മേലിടാതെ സ്വന്തമായിട്ട് ചുമന്നോട് നടക്കുന്നവന്റെ പേരാണ് നിഗളി. ഞാൻ തന്നെ ചുമന്നോളാമെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് നിഗളി. അതുകൊണ്ട് പുസ്തകം ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കും. സോ ലിസൺ ടു മീ, ജസ്റ്റിസ് എങ്ങനെ വെളിപ്പെടും? നമ്മുടെ ജസ്റ്റിസ്, ഞാൻ ഇന്നലെ എടുക്കുന്നില്ല, ഞാൻ ബാക്കിലോട്ട് പോകുന്നേ ഇല്ല. നീതി എന്ന വാക്കിന്റെ അതിലേക്ക്, ജസ്റ്റിസ് എന്ന വാക്കിന്റെ നമ്മുടെ യഥാർത്ഥ അർത്ഥം, ആ പദം ആദ്യത്തെ പദം എന്ന് ഞാൻ പറയും. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി പറയുന്നു, ആദ്യമായിട്ട് നീതി എന്ന പദം ഉപയോഗിച്ചത് ജോസഫ് എന്ന് പറയുന്ന മേരിയുടെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോഴാണ്. മേരിയുടെ ഭർത്താവ് തന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയെ ഗർഭിണിയായി എന്ന് കേട്ടപ്പോ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നാറ്റിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്, അവൾ എന്നെ ചതിച്ചു, ഞാൻ നീതിമാൻ എന്ന് തെളിയിക്കാൻ നിയമസഭയുടെ മുമ്പിൽ പോയെന്നല്ല. അവൻ നീതിമാന. ഇത് എനിക്ക് ഡി ഡി ഇവിടുത്തെ ദൂരദർശൻ ചാനലിൽ കിട്ടിയ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒരു പ്രസംഗമായിരുന്നു. സ്തോത്രം. ഇന്ത്യ മൊത്തം കേൾക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ചെവിയുടെ ഒട്ട് വെച്ച് കേട്ടു. എന്തോ അറിയുമോ, നീതിമാനാകൊണ്ട് അവൾക്ക് രോഗാപവാദം വരുത്തുവാൻ ഇഷ്ടപ്പെട്ടില്ല. അതാ നീതി. അല്ലാതെ ഞാൻ വിശുദ്ധനാണ്, അവൾ കൊള്ളാത്തവളാണ്, ഞങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിച്ചതാണ്, അവൾ ഞാൻ കൂടി വരുന്നതിന് മുമ്പ് ഗർഭിണിയായി, എന്റെ നീതി എനിക്ക് തെളിയിച്ചേ പറ്റൂ, എന്റെ വിശുദ്ധി എനിക്ക് തെളിയിച്ചേ പറ്റൂ, ഞാൻ എന്റെ കയ്യെ കഴുകാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാന്യത അണിഞ്ഞു നിൽക്കുകയല്ല നീതിമാൻ. അവന്റെ നീതി ഭൂനിയമത്തിൽ വെളിപ്പെട്ടത് ഇങ്ങനെ, അവൾ ചെയ്തത് ശരിയോ തെറ്റോ എനിക്കറിയണ്ട, പക്ഷെ അവൾക്ക് ഒരിക്കലും ഞാൻ മുഖാന്തരം ലോകാപവാദം വരാൻ പാടില്ല, അവൾക്ക് മുറിവ് വരാൻ പാടില്ല. ഗൂഢമായി അവളെ കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ളവന്റെ മുമ്പിലേ ദൂതം വരത്തുള്ളൂ. രാമൻ പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ രാത്രി ദൂതം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫെ, ഒരു നല്ല ആമേൻ ഉറക്കെ പറഞ്ഞു. ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന വാക്കിനർത്ഥം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. എന്തുവാ, യേശുവിന്റെ പേരെന്താ? ദാവീദിന്റെ പുത്രനാ. ജോസഫിന്റെ പേരെന്താ? ദാവീദിന്റെ പുത്രനാ. സംഭവം ഇത്രയേ ഉള്ളൂ, നീതിയെ വെളിപ്പെടുത്തിയവരോട് പറയുക, യേശുവിന്റെ സ്റ്റാൻഡേർഡില ഇപ്പോൾ നീ നിൽക്കുന്നത്, യേശുവിന്റെ ക്ലാസ്സില ഇപ്പോൾ നീ അറിയപ്പെടുന്നത്, യേശുവിനെ വിളിക്കുന്ന പേരില നിന്നെ അറിയുന്നത്, കാരണം നിന്നിൽ വെളിപ്പെട്ട നീതി ക്രിസ്തുവിന് തുല്യനായി നിന്നെ മാറ്റിക്കഴിഞ്ഞു. That is the justice of God. So ee neediye anvachikanam, ee neediye anvachichal logam endine okke anvachikuna adu mottham ninde kayil irikkum, unnuvanum edukkuvanum kulil ella veshadanakku tharum. Oru nalla amen paru ക്രിസ്ത്യാനോട് ഞാൻ തുറന്നു പറയാം, നീ ഒരു കാലത്തും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്നവരോട് തട്ടിയോ പിടിച്ചോ മുടിയോ പിടിച്ചോ വലിച്ചോ ചെവിയെ പിടിച്ചോ നുള്ളിയോ എങ്ങനെയല്ലോ ഒക്കെ ഒന്ന് പറഞ്ഞേര്, ഒരിക്കൽ പോലും എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്ന് നിരാശപ്പെടരുത്. കാരണം ക്രിസ്ത്യാനിക്ക്, ദൈവമക്കൾക്ക്, ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് അതിന് അനുവാദമില്ല. അതിന് പകരം വേറൊരു മഹത്വമുള്ള താക്കോല് കൈ കൊടുത്തു, രാജ്യത്തെയും അതിന്റെ നീതിയെയും അന്വേഷിച്ചാൽ മതി, ഇത് മുഴുവൻ നിന്റെ വീട്ടിൽ വന്നു ചേരും. കൂടെ ചേർത്ത് കോംപ്ലിമെന്റ് വരെ വന്ന് കിടക്കുന്നു. മനസ്സിലാകാം, നിന്റെ സ്റ്റോർ ഹൗസ് നിറയുമെന്ന്. നേരെ ചൊവ്വ ജീവിക്കുന്ന വിശുദ്ധന്മാരോട് പോയി ചോദിച്ചു നോക്ക്, കുറവ് വന്നിട്ടില്ല. വറിയാവുന്നവരെ കുറിച്ച് ചോദിച്ചു, അവർ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ആകാശം മൊത്തം ഇളകിപ്പോയാലും, കാലിന്റെ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോയാലും, വിശ്വസിക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ അവനെ ആശ്രയിച്ച് മുന്നോട്ട് പോകും, അത്ഭുത നീ കാണാൻ പോവുക. വ്യക്തിപരമായി ഇന്ന് രാത്രി ചിലരോട് ദൈവം നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടഫസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ, ടഫസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ബൈബിൾ, ഡോണ്ട് വറി. പറയാൻ എളുപ്പമുള്ളതും അനുസരിക്കാൻ പാടുള്ളതുമായ കൽപ്പന.
ഏത് വാസ്തു എഴുന്നേറ്റ്, ഏത് ഉപദേശം എഴുന്നേറ്റ്, ആര് വാസം വിഷമിക്കേണ്ട, വിശ്വസ വിഷമിക്കേണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട എന്ന് പറയുന്ന ആളിന്റെ മുമ്പിൽ വല്ല വരുമ്പോൾ അറിയാം പക്ഷി ആരാന്ന്. ഇറ്റ്സ് വെരി ഈസി ടു സിറ്റ് ഡോണ്ട് വറി, ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫോളോ ദാറ്റ് വേർഡ്. ദാറ്റ്സ് ദ ടഫസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. The Bible says, seek his first the kingdom and its justice. അതിന്റെ നീതി, അതിന്റെ നീതി അന്വേഷിക്കും. നീതി മനസ്സിലാവുന്നുണ്ടോ? എന്തോ ദൈവനീതി, ദൈവനീതി വെളിപ്പെടുന്നൊക്കെ എന്തുണ്ടാവും? ദയുണ്ട്, കൂടെ ദയയും വെളിപ്പെടുമ്പം. വയലന്റ് അല്ല വെളിപ്പെടേണ്ടത്, അടിയല്ല വെളിപ്പെടുന്നത്, അടിക്ക് തിരിച്ചടിയല്ല. തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുക്കുന്നെങ്കിൽ അവിടെ ദയല്ല വെളിപ്പെട്ടത്. തെറ്റ് ചെയ്തവന് ശിക്ഷയ്ക്ക് പകരം ആ തെറ്റിൽ നിന്ന് അവനെ മടക്കിയെടുത്ത് പുനർസ്ഥാപിച്ചു നിർത്തിയെങ്കിൽ അവിടെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തയും വെളിപ്പെട്ടത്. നിങ്ങളുടെ സഹോദരൻ ഒരുത്തൻ കുഴിയിൽ പോയാൽ കുഴിയിൽ നിന്ന് അവനെ കരയ്ക്ക് കയറ്റുന്നതാ ദൈവനീതി. അല്ല കുഴിയിട്ടുണ്ട് ചവിട്ട് കൊടുക്കുന്നതല്ല. നമ്മളാ ആദ്യം എന്ത് ചെയ്യും? വീണെടുത്ത് രണ്ടെണ്ണം കൊടുക്കും. എന്ത് പറഞ്ഞിട്ട് എത്ര വർഷം നിന്നോട് പറഞ്ഞോട്ട് പോകരുതെന്ന്, പറഞ്ഞനുസരിക്കാത്തത് രണ്ടെണ്ണം ഇട്ടിട്ട് കൊടുക്കും. That's not justice. True justice എന്നറിയാമോ? വീണ അവനെ തിരിച്ചവിടെ കിടക്കണം പറ. വീണ ആളിനെ തിരിച്ച് കൊണ്ടുവന്ന് കര നിർത്തണം. പഴയതിനടുത്ത് പഴയതുപോലെ പുനഃസ്ഥാപിക്കണം. That is the true justice. അതാ ദൈവരാജ്യത്തിന്റെ നീതി. അത് അന്വേഷിക്കുന്ന തലമുറയ്ക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. ആമേൻ. ഞാൻ ഒരു കാര്യം തുടങ്ങുന്നത്, നീ ദയ കാണിച്ച ദൈവം തന്നെ ദയാലുവോ? ആ വാക്യത്തിന്റെ അർത്ഥം എപ്പോഴും അവൻ ദയാലുവോട് ദയാലുവാണ്. കരുണയുള്ളവനോട് കരുണ കാണിക്കും. ഞാൻ ഒരിക്കൽ ദാവീദിന്റെ കഥയുമായിട്ട് ചേർത്ത് പറഞ്ഞു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മക്കൾക്ക് ഒരു ഓർമ്മയും കാണത്തില്ല. നാദാം പ്രവാചകൻ എന്നൊരു കഥ പറഞ്ഞു ദാവീദിനോട്. എന്താ പറയുക, എടാ ഇവിടെ ഒരുത്തൊരു വീട്ടിൽ ഒരു ആണുണ്ടായിരുന്നു, ആദ്യത്തെ വീട്ടിൽ വലിയൊരു ധനവാൻ ഉണ്ടായിരുന്നു, ധനവാന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് വന്നപ്പോൾ ഈ ധനവാന്റെ വീട്ടിലെ ആളുകൾ വന്ന് ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ ആകെയുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടിയെ വെട്ടി ധനവാന്റെ വീട്ടിൽ വന്ന ഗസ്റ്റിന് വിരുന്നൊരുക്കി കൊടുത്ത കഥയാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണാട്ടിൻകുട്ടിയെ ഉമ്മാരടിച്ചുകൊണ്ട് പോയടാ. എന്തോ ചെയ്യണം, രാജാവിന് കലിയേറി വാളൂരി പിടിച്ചിട്ട് പറയാം. വാളും കൊണ്ട് വരുമ്പോ പുള്ളി പറഞ്ഞു, ആ കൊല്ലണ്ട, ആ ആള് നീ തന്നെ. അതെന്ത്, ഞാനൊരാണ് ആകപ്പാട് ആ ഊറിയാവൻ ഉണ്ടായിരുന്നത്, ആകപ്പാട് ഒരു പെണ്ണാടാ. നിന്റെ വീടാണെങ്കിൽ നിന്റെ പള്ളി മൊത്തം നിന്റെ കൊട്ടാരം മൊത്തം പെണ്ണിന്റെ മീതെ പെണ്ണാണ്. ഊറിയാവൻ ആകപ്പാട് ഒറ്റ പെണ്ണേ ഉള്ളൂ, അവളെ അടിച്ചോണ്ട് വന്ന നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ കഥ പറഞ്ഞത്. ഹൃദയം അറിയാമെന്ന, ദൈവം തന്നെ ഹൃദയം നോക്കി നോക്കിക്കോണം. ഈ ദൈവം നിന്റെ മുഖം ഒന്നും നോക്കുന്നില്ല. ആദ്യം പിടിയിട്ട് നീ എത്ര സുന്ദരിയായിട്ട് വന്നാലും മൈൻഡ് ചെയ്തല്ല ദൈവം. അപ്പുറത്തേക്ക് ചെറുകരം വേണ്ടി ചിലപ്പോ നിന്നെ മൈൻഡ് ചെയ്യും. നിന്റെ ഹൃദയം നോക്കുന്നൊരു ദൈവമുണ്ട്. രാമേ പറഞ്ഞു യാത്ര തുടങ്ങുമ്പോൾ ഹൃദയത്തെ അറിയുന്നൊരു ദൈവത്തെ ഹാർഡ് ജേണി തുടങ്ങാൻ വേണ്ടി ഞാൻ ഇരുന്ന ഭയങ്കര ഡീപ്പർ സബ്ജക്റ്റാണ്. ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ മാത്രം വെള്ളത്തിൽ കിടന്ന് മുങ്ങേണ്ടി വരും, അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. ഹാർഡ് ജേണി. സോ ദൈവത്തിന്റെ ഹൃദയം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, ഡേവിഡ് തന്റെ കുറ്റത്തെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങാര് പറഞ്ഞേ ആട്ടുംകുട്ടിയല്ലേ കൊത്ത കുഴപ്പമില്ല, ഞാൻ ഒരെണ്ണത്തെ കൊടുക്കാം എന്ന് പറഞ്ഞേനെ പറഞ്ഞിരുന്നെങ്കിൽ നാദാം ചീറ്റിയനെ. ദൈവം തമ്മിൽ അവസാനം നാദനോട് പറഞ്ഞാൽ തെറ്റിപ്പറി, അപ്പം നമ്മളൊക്കെ വലിയ പുള്ളിയാടാ, കരുണ കാണിച്ചടാ അവൻ. അങ്ങനെ ഞാൻ അവനോട് എന്ത് ചെയ്യാൻ പോവാ? അതാണ് ദാവീദ് പറഞ്ഞത്, കരുണ ഉള്ളവനോട് കരുണ കാണിക്കുക. പക്ഷെ അദ്ദേഹം ചെയ്തു കൊല്ലണം എന്ന് പറഞ്ഞു, കൊല്ലണം എന്ന് വാളെടുത്തപ്പോ പറഞ്ഞു, അങ്ങനെങ്കിൽ നീ ചെയ്തതാണ് ആ തെറ്റ്, നിന്റെ തലമുറയിൽ നിന്ന് വാള് നീങ്ങിപ്പോത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ വിധി നീ തന്നെ വിധിച്ചത്. രാമൻ ഉറക്കെ പറഞ്ഞു, ദാവീദ് നിന്റെ തലമുറയിൽ ഏതെങ്കിലും ന്യായവിധി വന്നെങ്കിൽ അത് നീ വരുത്തി വെച്ചതാ, ദൈവം തന്നതല്ല. കാരണം അതിന് തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ദൈവം ജസ്റ്റിസ് വെളിപ്പെടുത്തിയിരുന്നു. ആ ആട്ടിൻകുട്ടിയെ മോഷ്ടിച്ചോണ്ട് പോയേണ്ട കഥയ്ക്കകത്ത് നീ പറയേണ്ടത് ക്ഷമിച്ചേക്കാം, ഒരു ആട്ടിൻകുട്ടിയെ രാജാവെന്ന നില ഞാൻ കൊടുത്തതിന് പുനഃസ്ഥാപിക്കാം എന്ന് പറയേണ്ടതിന് പകരം അവനെ കൊല്ലാൻ പുറപ്പെട്ട നിന്നെ കൊല്ലാതെ ദൈവം വിടത്തിൻ്റെ ആദ്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, അറിയാമോ? യേശു പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ താഴോട് ഞങ്ങളുടെ കടക്കാരോട് ശബ്ദോർത്തി പറഞ്ഞേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അത്രയേ ഉള്ളൂ. ആ ഭയങ്കര പോലെ എന്നുള്ളതുണ്ടല്ലോ, വല്ലാത്ത പോലെ അത്. നീ എങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടോ അത്രേ ഹെവനിൽ നിന്ന് നിനക്ക് ക്ഷമ വന്നിട്ടുള്ളൂ. ഞാൻ ക്ഷമിച്ചു, അവർക്ക് പറഞ്ഞു ഞാനും ക്ഷമിച്ചു. ചക്രമുത്ത ഞാനൊരു കാര്യം പറയാം, ദൈവം ആരെ അടിക്കാൻ വരത്തില്ല, ഇത് ഗ്യാരണ്ടിയാണ്. ദൈവം വടി കൊണ്ട് വരാൻ ഹെഡ്മാസ്റ്റർ ഒന്നും അല്ല. പക്ഷെ വിതയ്ക്കുന്നത് മനുഷ്യൻ എന്ത് ചെയ്തോണ്ടിരിക്കും? കൊയ്തുകൊണ്ടിരിക്കും. അ
അത് ദൈവം ചെയ്ത് വിതയ്ക്കരുത്. നല്ലത് മാത്രം വിതയ്ക്കാനായിട്ട് ശ്രമിക്കണം പ്ലീസ്. ഞാൻ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ദിവസം ഞങ്ങളുടെ മദ്രാസ് യാത്രയിൽ ഒരുപാട് കർത്താവിന്റെ കൂടെ അറിയാൻ ഞാൻ അവരോട് പറയായിരുന്നു, ദൈവത്തിന്റെ ഹാർട്ട് അറിയുന്ന മനുഷ്യരെ ദൈവത്തിന് ആവശ്യം. തമ്പരാന്റെ ഹൃദയത്തെ അറിയുന്ന ആളുകൾ, ഒരു ദൈവത്തിന് ഹല്ലേലൂയ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതിനകത്ത് എത്ര പേർക്ക് ഡാഡിയുടെ ഹൃദയം അറിയണ ആഗ്രഹമുണ്ട്. കർത്താവേ, നിന്റെ കൈ ഞങ്ങൾക്ക് അറിയാം, നിന്റെ കരം ഞങ്ങൾക്ക് അറിയാം, നിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് അറിയാം, നിന്റെ വാക്ക് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത് അങ്ങയുടെ ഹൃദയം എങ്ങനെയാണ്. ശൗലിനെ രാജസ്ഥാനത്ത് തള്ളുമ്പോൾ തമ്പുരാൻ പറഞ്ഞത്, ശൗമേലെ നിലവിളിക്കൊന്നും വേണ്ട, ഞാനൊരു മനുഷ്യനെ, എനിക്ക് ബോധിച്ച മനുഷ്യനെ, അതിന് എഴുതി വെച്ചിരിക്കുന്ന വാക്ക്, എന്റെ ഹൃദയത്തെ, എന്റെ ഹൃദയപ്രകാരമുള്ള വാക്കിന്റെ റിയൽ അർത്ഥം അറിയുമോ? എന്റെ ഹൃദയം പോലെ ഹൃദയമുള്ള ഒരുവനെ ഞാൻ പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. എന്റെ ഹൃദയം പോലെ ഹൃദയമുള്ളവർ മഹാകുഴപ്പക്കാരനാ. ഈ ദാവീദൊന്നും നമ്മുടെ പള്ളിയിലുണ്ടെ പുള്ളി നമ്മൾ എടുക്കത്തില്ല. ദാവീദിന് അത്രയും കുസൃതി കാണിച്ചാലേ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ ദാവീദിന്റെ പുസ്തകം ബൈബിളിന്റെ നടുക്കെടി വെച്ചേക്ക്, എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ദാവീദിന്റെ പ്രസംഗിക്കാൻ നമ്മൾ എഴുന്നേക്കത്തില്ല. കക്ഷിയായിട്ട് സ്വഭാവം നോക്കിയാൽ എന്താണോ ഇത്രയും കൊള്ളാത്തവനെ പിടിച്ച് ബൈബിളിനകത്ത് പുസ്തകം എഴുതി നിർത്തിയത്? കൊള്ളാത്ത കൈയുടെ പ്രവൃത്തിയല്ല നോക്കിയത്, ഹൃദയമാണ് നോക്കിയത്. നീ ആദ്യം മനസ്സിലാക്കണം, കൈ ചെയ്യുന്ന മൊത്തം നിനക്കേടായിരിക്കും, പക്ഷെ ഹൃദയം കറക്റ്റാണോ ദൈവം അംഗീകരിച്ചു? ഹൃദയം പ്രവൃത്തി മൊത്തം കറക്റ്റാ, ഹൃദയം വേറെയാണോ അവനെ ദൈവം ദൂരെ എടുത്തുകൊള്ളു. അതാണ് ദാവീദിന്, അതാണ് ശൗലിന് സംഭവിച്ചത്. ശൗലിന് എന്താ സംഭവിച്ചത് അറിയാമോ? ശൗലിന്റെ പ്രവൃത്തി നല്ലതായിരുന്നു. ശൗലേ, എന്തുകൊണ്ടാ ഈ ആടുമാടുകളുടെ ശബ്ദം? അത് യഹോവയ്ക്ക് വേണ്ടി കുറെ ആളുകളെ കൊണ്ട് നല്ല കൊല്ലാൻ തോന്നിയില്ല, അല്ലെ യാഗത്തിന് കൊണ്ടു. സത്യം പറഞ്ഞാൽ മീറ്റിങ്ങിന് വിളിച്ചോണ്ട് വന്നേന്നാ പറഞ്ഞത് സുഹൃത്തു. സർവശക്തം പറഞ്ഞ കയ്യിലിരിക്കട്ടെ, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലല്ലോ. നിന്റെ ഹൃദയം ദൈവത്തെ വിട്ടകത്തു പോയി. മത്സരം ആഭിചാര ദോഷം പോലാണ്. സത്യം പറഞ്ഞാൽ മത്സരിക്കുന്നവരൊക്കെ പള്ളിക്കകത്തിരിക്കുന്ന മന്ത്രവാദികളാ. ആമേ. റൂബാ ലീഗാ 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 എന്ന് പറയുമ്പോൾ ഓർത്തോണം ആ മന്ത്രവാദി ഇരുന്ന് മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. മത്സരം ആഭിചാര മിക്കവാറും ഒക്കെ സഭിക്കത്തല്ല മന്ത്രവാദം. മത്സരികളുടെ അന്യഭാഷ ആഭിചാര. ഹൃദയം ദൈവം കാണുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ജസ്റ്റിസ് നമുക്ക് മനസ്സിലാക്കണം. എന്റെ പാപം ദൈവം ക്ഷമിച്ചോ, ഒരു നാമം പറ. എന്റെ ദൈവം പാപം, എന്റെ പാപം കണക്കിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ? നിങ്ങളുടെ പാപം ദൈവം കണക്കിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ? ഇത് കണക്കിടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒന്നും ഇല്ല. ഓർ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൽ ചിലത് മായ്ച്ചു കഴിഞ്ഞാൽ പോയി എവിടെ കിടക്കും? റീസൈക്കിൾ ബില്ലിൽ കിടക്കില്ലേ? റീസൈക്കിൾ ബില്ലിൽ നിന്ന് മായ്ച്ചാൽ പോലും എവിടെ നിന്ന് അതിനെ സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും? റെസ്റ്റോർ ബാക്കിൽ കൊടുത്ത് മായ്ച്ചതിനെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഒടയമ്പരാൻ എന്തേലും മായ്ച്ചാൽ അത് റീസൈക്കിൾ ബില്ലിനും കിട്ടത്തില്ല, റെസ്റ്റോർ ബാക്കിലും കിട്ടത്തില്ല. തമ്പുരാന്റെ മെമ്മറിയിലെ ഔട്ടായി പോകാമേ. അങ്ങനെയാണ് നിന്റെ പാപം തമ്പുരാൻ ക്ഷമിച്ചത്. വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയയോടൊക്കെ പറയണം. ജസ്റ്റിസ് ശരി, ഞാൻ ആ ഭാഗം നടത്തി. ഓക്കെ, ഇന്നേക്ക് ഈ നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് ഈ എവിടെയാണ്? 23:34 വായിച്ചു. Can you read it? നമുക്ക് അവിടെ ഒരു ഒരു പ്രധാന കാര്യം പഠിക്കാനുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23:34. എന്നാൽ യേശു എല്ലാവരും ശ്രദ്ധിക്കും. നമുക്ക് എല്ലാവർക്കും ഈ നോതാജ് കൊണ്ട്, കാരണം എസ്പെഷ്യലി നമ്മൾ പാഷൻ വീക്സ് ഒക്കെ വരുമ്പോൾ മെഡിറ്റേറ്റിംഗ് ദാറ്റ് വേർഡ്സ് റെഗുലർലി, ബിക്കോസ് ദാറ്റ് വാസ് വെരി പ്രോമിനന്റ് വേർഡ്. ഒക്കെ അവിടെ എന്തോ യേശു പറഞ്ഞേക്കുന്നത്, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അടുത്തിരിക്കുന്നതിനോട് ചോദിച്ച് ഇവർക്ക് ക്ഷമയുടെ ആവശ്യമുണ്ടോ? യേശു അടിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? യേശു അടിക്കപ്പെട്ടില്ലായിരുന്ന ക്ഷമ കിട്ടിയതിനായിരുന്നു ഇല്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല സാൽവേഷനിലേക്ക്, ഇല്ലേ? മരണം മാറുമോ? മാറത്തില്ല. പാപങ്ങൾക്ക് എന്തെങ്കിലും മോചനം വരുമോ? വരത്തില്ല. അക്സെപ്റ്റൻസ് വരുമോ? വീണ്ടും ഇതൊന്നും വരത്തില്ല. എല്ലാം സംഭവിക്കണം എന്തെയാണ്? യേശുനാഥൻ മരിച്ചേ പറ്റൂ. യേശു ക്രിസ്തുവിനെ കുറച്ച് ആളുകൾ ഉപദ്രവിക്കുക, അവന്റെ മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കുന്നു, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നു, അവനെ പരിഹസിക്കുന്നു, അവന്റെ മുതുക ഉഴവിച്ചാലാകുന്നത് പോലെ അവന്റെ മുതുകിനെ അവർ ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറും, അവനെതിരെ അപവാദങ്ങൾ പറയുന്നു, മുറിവേൽപ്പിക്കും. ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ്
പറഞ്ഞ് പ്രതികാരത്തെ ദൈവത്തിൽ നേരിട്ട് വാങ്ങിച്ച് നിലവിളിക്കും. സർവശക്തനായ യേശു പറയ, മരിച്ചേ പറ്റൂ, ഞാൻ മരിച്ചേ പറ്റൂ. പണകരത് എന്നോട് യൂത വരെ സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്കരിയോത്ത് യൂത ഒരാമ. ഇന്ന് മിക്കവാറും എല്ലാവരും എന്നെ പണയി പോകും. ഇസ്കരിയോത്ത് യൂതയും ശരിയാണ് സത്യം, നമ്മളെ കാണുകയോ. കാരണം ഇസ്കരിയോത്ത് യൂത എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങാര് സത്യത്തിൽ അങ്ങാരെ കുഴപ്പമാണ്. അങ്ങാരെ കുറിച്ച് നേരത്തെ പ്രവാചകൻ എന്ത് എഴുതി വെച്ചു? ഇങ്ങനെ ഒരു തൊണ്ടാവുമെന്ന്. അവൻ ജനിച്ചു, അവനെ അതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ കർത്താവിന് ചുമ്മാതെ തലക്കിച്ചിരി വെട്ടം കൊണ്ട് നടന്ന പോരായിരുന്നു. പാപ്പട്ടൻ്റെ ഉമ്മയുടെ ഉമ്മ കൊടുത്തത്. ഞാൻ എന്റെ ചിന്ത, ഞാൻ എന്റെ നല്ല മനസ്സിൽ ഞാൻ പറയും, ഞാൻ 100% വിശ്വസിക്കുന്നു ആ തൂങ്ങിച്ചത്തവനെ കർത്താവ് പറഞ്ഞാണ് പോട്ടെ കുഴപ്പമില്ല. അവനവിടെങ്കിലും അവനെ കാണും മാമേ. ആ ശിംഷോണ്ടെങ്കിൽ യൂദയെ കാണും. പത്രോസ് ഉണ്ടെങ്കിൽ യൂദയെ കാണും. പത്രോസിനേക്കാൾ അത്രയും പാപമൊന്നും യൂദ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ ഈ ഇപ്പൊ ഓൺലൈനിൽ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ദുരുപദേശങ്ങളാണെന്ന് എനിക്കറിയാം. ഇയാൾ എന്നെ വിചാരിച്ച എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ, നീ നിന്റെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞേക്ക്. എന്റെ ദൈവം ഇങ്ങനെയൊക്കെയാണ്. പത്രോസിനേക്കാൾ മഹാഭാവി ആരാണ്? യൂദയേക്കാൾ മഹാഭാവിയാ പത്രോസ്. പിന്നെ യൂത ആവുമ്പിള്ളാരുടെ റൂട്ട് വന്ന് ദേശം ഉമ്മ കൊടുത്തത് അതുകൊണ്ട് ഈ പുള്ളിയാന്ന് പറഞ്ഞല്ലേ ഉള്ളു. അല്ലെങ്കിൽ മറ്റേ കക്ഷികൾ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല. ഏത് യേശു? എപ്പോഴത്തെ യേശു? ഇന്ന എന്നിട്ട് പുള്ളിയിട്ട് ശപിക്കുകയും ചെയ്തു. യൂത ഇന്ന് രണ്ട് ഉമ്മ എല്ലാം കൊടുത്തുള്ളു. യേശു ഉമ്മ കൊടുക്കുന്നതാണ് വാമ, യേശുവിനെ ശപിക്കുന്നതാണ് വാമ. ചുമ്മാതെ കൊച്ചു ബുദ്ധി വെച്ച് ബാലരമ വായിക്കുന്ന കൊച്ചുങ്ങളുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചു. വലിയ ബുദ്ധി ഒന്നും പോണ്ട, സിമ്പിൾ ബുദ്ധി. ഈ ദൈവരായത്തിനകത്ത് ദൈവത്തിന് ഒരിക്കലും ഈ പി എച്ച് ഡിക്കാരെ വേണ്ട. ദൈവരായത്തിനകത്ത് ശിശുക്കളെ മതി, എന്നാലും ഇവരുടെ നല്ലതേ കയറത്തുള്ളൂ. ബാക്കിയുള്ള ഈ തമ്പുരാനെ ഒറ്റിക്കൊടുത്തിട്ട് ശപിച്ചവനെ പിടിച്ച് ഒന്നാമത്തെ പെന്തിക്കോസ് അപ്പോസ്തലനായിട്ട് നിർത്തി അങ്ങാരെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ച് പലതും ചെയ്തു. അങ്ങനെ നല്ല ഒറ്റ രോഗി നോക്കി പോയി. പാപ്പട്ട യൂത മേടിച്ചു പോയി തൂങ്ങിച്ചത് അങ്ങനെ വിഷമിക്കാത്തതാണ്. ബൈബിളി വാക്യമുണ്ടെന്ന് തപ്പും. കൂടുതൽ വിശദീകരണത്തിന് നേരിട്ടുക. ആ ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നു, സങ്കടം കൊണ്ട് പോയി ചത്തതാ. ചിലതൊക്കെ പള്ളിക്കകത്ത് ചുമ്മാ ഇങ്ങനെ തൂങ്ങിന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് പോയി തൂങ്ങിച്ചാന്നെയാണ്. എത്രയോ പ്രാവശ്യം യേശുവിനെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും. ഞാൻ എന്റെ ദൈവം നല്ലവനാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാമൻ ഉറക്കപ്പ ഒരുത്തനെ നാശത്തിനിടത്ത് കൂശി കിടന്ന കള്ളൻ അങ്ങനെ എന്തോ എന്തോ അനുഗമിച്ചു പറ കൂശിയിലെ കള്ളൻ എന്തോ അനുഗമിച്ചു അയാൾ പാപ ചോദിച്ചു പറഞ്ഞു. ചുമ്മാ യേശുവിനൊക്കെ പോയി വേണോ അങ്ങനെ ബോർഡ് വായിച്ചിട്ട് രക്ഷപ്പെട്ടാൻ എല്ലാരും പറ ബോർഡ് വാങ്ങിച്ച് ബോർഡ് വായിച്ച് രക്ഷിക്കപ്പെട്ടു. ചുമ്മാ മേലത്തെ ബോർഡ് നസറേന യേശു യഹൂദന്മാരുടെ രാജാവ് കണ്ടിട്ടൊന്നും തോന്നിയില്ല. പുള്ളി ചുമ്മാ അടിച്ചതാ രാജ്യത്തൊക്കെ പ്രാർത്ഥിച്ചു പോയി അലിയാ പാപ്പട്ട എന്നെ ഒന്ന് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എനിക്ക് നിധി ജീവൻ തരണം ചുമ്മാ എന്നെ ഒന്ന് ഓർത്തോട്ടെ സ്വാമി എന്ന് പറഞ്ഞു എടുത്തായി പറ ഇന്ന് നീ എന്റെ കൂടെ ഒറ്റയ്ക്കല്ല അത്ര എളുപ്പമാ ചോദിക്കാട്ടോ. പക്ഷെ നമ്മൾ അമ്മയ്ക്കത്തില്ല രക്ഷിക്കപ്പെടാൻ 7 സ്റ്റെപ്പ്, ശബരിമല പോകാൻ 18 സ്റ്റെപ്പ്. ശബരിമല പോയി അയ്യപ്പനെ കാണേ 18 സ്റ്റെപ്പ് കാരണം. പെന്തിക്കോസ്കാരുടെ യേശുവിന്റെ അടുക്ക പോണേ 7 സ്റ്റെപ്പ് കാരണം. 2 സ്റ്റെപ്പ് ആയപ്പോ എനിക്ക് അത്താൽ തീർന്നു, താഴോട്ട് വലിച്ചിട്ട് ഓടുക. ആമേൻ. 7 കേറിയാലേ വാൻ പറ്റും. കുരിശിലെ കള്ളൻ 7 സ്റ്റെപ്പ് എടുത്തു, 1 സ്റ്റെപ്പും എടുത്തില്ല. ചുമ്മാ നോക്കിട്ട് പറഞ്ഞു എന്നെ ഒന്ന് ഓർത്തനെ എനിക്കൊന്ന് കണ്ടിരിക്കാൻ. അങ്ങനെ അനുതാപം വന്ന് എവിടെ എഴുതിയിരിക്കുന്നു? അല്ല ഈ തൂങ്ങിക്കിടക്കുമ്പോൾ ആരാ അനുദമിക്കുന്നത്? ഇവിടെ 250 പ്രസംഗം കേട്ടിട്ട് ഇതുവരെ കല്ലുപോലിരിക്കുന്നത് നീയാ. ഒരു ചിക്കടന്ന ആരാ അനുദമിച്ചത്? അങ്ങേര് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് അപ്പുറം ഈ കള്ളൻ അപ്പുറത്തെ കള്ളനോടാ നമ്മള് പാവമൊക്കെ ചെയ്തിട്ടാണ് അത് അനുഭവിക്കുന്നത്. പക്ഷെ ഈ പുള്ളി ഇതൊന്നും ചെയ്തിട്ടില്ല, അതിനടുത്ത് അനുതാപമൊന്നും അല്ല. കുടിയന്മാരൊക്കെ പോയി നോക്കും, അവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാപം ഏറ്റു പറയുന്നത്. രണ്ട് കുടിയന്മാർ കെട്ടിപ്പിടിക്കും പോട്ടറാജ് അകരെ മുത്തേക്ക്. എന്തോ സ്നേഹ കുടിയന്മാർ എന്നോട് പിണങ്ങരുത്. ഐ എം ഓപ്പണിംഗ് ദ ഹാർട്ട് ഓഫ് മൈ ഡാഡി ഗോഡ്. ആദം മുതലുള്ള ലോകത്തെ മാനവരാശിക്ക് മൊത്തം അത് കണ്ട ദൈവവചനം പറഞ്ഞ് എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക സ്വതന്ത്രം ഉറക്കെ പറഞ്ഞാട്ടെ.
അനേക വാസ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ടറിയുന്ന, എന്നോട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന, എന്നോട് നിരന്തര ബന്ധം പുലർത്തി നിങ്ങൾക്ക് ഒരു പാർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ പ്ലേസ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. I'm not talking about the universe. Universe is all I'm saying. I'm talking about the heart of my daddy. ചുമ്മാതെ ദാവീദിനെ തല്ലാൻ പോയതല്ല, കഥ പറഞ്ഞു കൊടുത്തടാ. കഥയുടെ അവസാനം പുള്ളി പറയുന്നത് തമ്പുരാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അവൻ ചെയ്ത മഹാപാപം ക്ഷമിച്ചു കിട്ടിയതിനെ. That is the justice of God. ഇവിടെ ക്രൈസ്റ്റിനെ മുറിവേൽപ്പിക്കുന്നു, ക്രൈസ്റ്റിനെ അടിക്കുന്നു, ക്രൈസ്റ്റിന്റെ ശരീരത്തിലെ രോമങ്ങൾ ഓരോന്ന് വലിച്ചു പറിച്ചെടുക്കുന്നു. എന്നിട്ട് ജീസസ് അവിടെ പറയും, Forgive them, daddy. ദൈവപിതാവിനോട് നിങ്ങറിയുമോ, ക്രൂശിൽ യേശു ഒറ്റയ്ക്കല്ല. Where was father in the cross? പിതാവ് എവിടെയായിരുന്നു കുരിശിൽ? പുസ്തകം പറയുന്നു അവൻ ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു. ക്രിസ്തുവിൽ ലോകത്തെ ക്രൂശിൽ തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുരിശിൽ മൂന്നി തൂങ്ങിക്കിടക്കുമ്പോൾ യേശു പിതാവും പരിശുദ്ധാത്മാവും എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ അകത്തോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു, ഈ ക്രൂശിൽ ഒരാളല്ല തൂങ്ങിക്കിടക്കുന്നത്, മൂന്ന് പേർ ഒരുമിച്ച. എന്നിട്ട് അവന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് സർവലോകത്തെയും തന്നോട് നിരപ്പിച്ചു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ദൈവം കോപം വാരിച്ചൊരിഞ്ഞ സ്ഥലമല്ല, ദൈവത്തിന്റെ ദേഷ്യം വാരിച്ചൊരിഞ്ഞ സ്ഥലമല്ല. ഡാഡി യേശുവിന്റെ അകത്തോട്ട്, ക്രിസ്തുവിന്റെ അകത്തോട്ട് പോയി ഇരുന്നിട്ട് പറഞ്ഞു, ഈ കുരിശുമരണം കൊണ്ട് മാനവരാശിയെ മുഴുവൻ ഞാൻ എന്റെ അടുക്കലേക്ക് നിരപ്പിക്കാൻ പോകുകയാ, ഞാൻ അവരെ ഹഗ് ചെയ്യാൻ പോകുകയാ, ഞാൻ അവരെ ചുംബിക്കാൻ പോകുകയാ. മാനവരാശിക്ക് ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ചുംബനം ക്രൂശിൽ വെച്ച് ലഭിച്ച ചുംബനമാണ്. വിശ്വാസത്തോടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം, ദേവാദി ദൈവത്തിന്റെ ചുംബനം പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യന്റെയും കവിൾത്തടങ്ങളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രാമയോരൊക്കെ പറ. ഈ സന്ദേശം നീ ഇവിടുന്ന് കേട്ടിറങ്ങുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് നീ നോക്കുമ്പോഴും പപ്പയുടെ ചുംബനം അവിടെ കാണാൻ പറ്റും. എന്റെ അപ്പൻ ചുംബിക്കാത്ത ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കീഴിലല്ല, സകലരെയും തന്നോട് നിരപ്പിച്ചു. ഇവിടുന്ന് ഇറങ്ങുമ്പോ പപ്പയുടെ ഹൃദയം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോണം. നിന്റെ ബിഹേവിയർ ദൈവത്തിന് വിഷയമല്ല, നിന്റെ ആക്ഷൻ ദൈവത്തിന് വിഷയമല്ല, നിന്റെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല, നിന്റെ ഹൃദയം നല്ലതാണോ മോനെ? നീ മാത്രമല്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുക, നിന്റെ സമൂഹം അനുഗ്രഹിക്കപ്പെടാൻ പോകുക, നീ കൈവയ്ക്കുന്നവിടെ മൊത്തം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. കുഞ്ഞിനെ പോലെ ജീവിക്കണം. ഡാഡിയുടെ ഹാർട്ട് ഉള്ളവരായി മാറണം. ഐ വോണ്ട് നോ ദ ഹാർട്ട് ഓഫ് ഗോഡ്. എന്റെ തേങ്ങല, എന്റെ വീട്ടിലെ കരച്ചില, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അറിയാതെ എന്റെ കണ്ണു തുറയും, എനിക്ക് യേശുവിനെ പോലെ കാണണം, യേശുവിനെ എനിക്ക് ഡാഡി കാണുന്നതുപോലെ എനിക്ക് എല്ലാം കാണണം, അപ്പനല്ല ഒരു വിഷയത്തെ കാണുന്നതുപോലെ എനിക്ക് കാണണം. അങ്ങനൊരു അവസ്ഥയില്ല എന്ന് തന്നെ യേശു കൊണ്ടുവന്ന്, ഞാൻ വെറുതെ പറയുകയല്ല, അങ്ങനൊരു അവസ്ഥയില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഐ വാണ്ട് ടു നോ ദ ഹാർട്ട് ഓഫ് ഗോഡ്. വെറും പ്രസംഗം പറ, എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ 1000 പ്രസംഗം ഞാൻ പ്രസംഗിക്കാം, 1000 പ്രസംഗം പ്രസംഗിക്കാം, ആവർത്തനമില്ലാതെ സ്തോത്രം, അതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ എനിക്ക് ഇന്ന് രാത്രി അറിയേണ്ട കാര്യം, നിങ്ങളെല്ലാവരും പപ്പയുടെ ഉള്ളവരായിട്ട് ഇവിടെ പോകണം. നിങ്ങളുടെ വീട്ടിലൊന്ന് വെളിപ്പെടാൻ തുടങ്ങാം, നിങ്ങളുടെ കോൺവെർസേഷനിൽ വെളിപ്പെടാൻ തുടങ്ങാം, നിങ്ങളുടെ നോട്ടത്തിൽ വെളിപ്പെടാൻ തുടങ്ങാം, നിങ്ങളുടെ ബിഹേവിയറിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങാം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങാം. ഒരു കാര്യം സത്യമാണ്, ലോകം നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങളായി മാറുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. എന്തിനാ ക്രൂശി വെച്ച് പ്രാർത്ഥിച്ചറിയോ? മറുപടി ഇത്രയേ ഉള്ളു, പിതാവേ എന്റെ മുറിവ് കൊണ്ട് സൗഖ്യമാകുന്നവർക്കും എന്റെ മുറിവ് ആവശ്യമുണ്ട്, അവർക്കും നീതി ലഭിക്കണം. അതേപോലെ എന്നെ മുറിവേൽപ്പിച്ചവർക്കും നീതി ലഭിക്കണം. രാമേ പറ, എന്നെ ഉപദ്രവിച്ചവർക്കും നീതി ഉണ്ടാകണം. വിശ്വസിക്കുന്നവർ രാമേ പറ, എന്നെ ഉപദ്രവിച്ചവന്റെ മേലെ നരകവും. ആമേ. എന്നെ വിശ്വസിക്കും, ഓ ഇത് മനസ്സിലാക്കിയോ രാമേ പറ, എന്നെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും, എന്നെ അടിച്ചവർക്ക് നരകവും അല്ല. എന്നെ വിശ്വസിക്കുന്നവർക്കും, എന്നെ അടിച്ചവർക്കും, എന്നെ ഉപദ്രവിച്ചവർക്കും, എന്നെ സ്നേഹിച്ചവർക്കും ഒരുപോലെ നീതി വെളിപ്പെടണം. ക്രൂശിന്റെ മുകളിൽ ആ ജസ്റ്റിസ് വെളിപ്പെടുകയാണ്. ഉദ്ദേശം അറിയാമോ? എന്നെ വിശ്വസിക്കുന്നവനും പാപമോചനം ലഭിക്കണം, എന്നെ അടിച്ചവനും പാപമോചനം ലഭിക്കണം, മുറിവുണ്ടാക്കിയവനും justice. That is the true justice of God. സന്തോഷമുള്ള രാമൻ പറ. റേപ്പ് ചെയ്തവനും നീതി ലഭിക്കണം, റേപ്പ് അനുഭവിക്കപ്പെട്ടതും നീതി ലഭിക്കണം.
അപമാനം വന്ന പെൺകുട്ടിക്കും നീതി ലഭിക്കണം, അപമാനിച്ച ക്രിമിനലിനും നീതി ലഭിക്കണം. രണ്ടുപേരും റെസ്റ്റോർ ആകണം. ഇത് രണ്ടുപേരും റെസ്റ്റോർ ആകുന്ന ഒരു സ്ഥലമേ ഈ പ്രപഞ്ചത്തിന്റെ കീഴിലുള്ളൂ. അത് കാൽവറിയുടെ മലമുകളിലാണ്, അത് ദൈവനീതിയുടെ പ്രദർശനമാണ്. അത് പറയാനാ ദൈവം എന്നെ വിളിച്ചത്. കുറ്റക്കാരനെ വെറുതെ വിടുക. ദൈവം വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. വിശ്വസിക്കുന്നവൻ ആമേൻ ഉറക്കപ്പെടാം. ഞാനിപ്പോ വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന രണ്ട് പ്രാർത്ഥനയുണ്ട്. നിന്റെ നീതി വെളിപ്പെടണം, നിന്റെ ന്യായവിധി വെളിപ്പെടണം. ആമേൻ. എനിക്കറിയാം എന്റെ അപ്പൻ എന്റെ മേൽ ന്യായവിധി വെളിപ്പെട്ടാൽ അത് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായി മാറാൻ പോവുകയാ. ഇന്നലെ വരെ ഞാൻ ന്യായവിധി കേൾക്കുമ്പോ പേടിച്ചിട്ടാണ് ഉള്ളത്, പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ദൈവം അവന്റെ സിംഹാസനത്തിൽ നിന്ന് ന്യായമായതേ പുറപ്പെടുവത്തുള്ളൂ. ന്യായവും നീതിയും അവന്റെ അടിസ്ഥാനമാണെങ്കിൽ ദയയും വിശ്വസ്തതയും അവന് മുന്നോടിയായി പോവുകയാണ്. നിങ്ങളെ ഒന്ന് പെട്ടെന്ന് വന്നേ അത്താഴ സുവിശേഷം 12 അധ്യായത്തിലൂടെ ഓടി വന്നേ. കുറച്ച് റെഫറൻസുകൾ നിങ്ങളുടെ ഓർമ്മയ്ക്കും നിങ്ങളുടെ ഫെർദർ ഡെവലപ്മെന്റ് ഇത് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇവിടെ മിശിഹായുടെ ശിഷ്യന്മാരെല്ലാം കൂടെ കതിരി പറിച്ച് തിന്നുന്ന ഒരു കഥയാണ് 12 കാണുന്നത്. ഇത് നിങ്ങൾക്കറിയാലോ, യഹൂദന്റെ കണ്ണില് ഈ ശബത്ത് നാളിൽ എന്തെങ്കിലും ചെയ്ത് വേല ചെയ്താൽ, ശബത്ത് നാളിൽ വേല ചെയ്താൽ അവന് ഭയങ്കര, ഇപ്പൊ ശബത്ത് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലേ, ശബത്തുകാരെന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ഇല്ലേ, ഉണ്ട് ശബത്ത് എന്ന് പറയുമ്പോ അവർക്കും ഇല്ലാത്ത ഒരു വിഷമം, ശബത്തിലൊന്നും ചെയ്തൊന്നും. അപ്പൊ ഇവര് ഈ ശിഷ്യന്മാർക്ക് സത്യം പറഞ്ഞ യേശു ഫുഡ് കൊടുത്തില്ല. യേശുവിന്റെ സ്വഭാവം എങ്ങനെയാണ്? ശബത്തിന് അന്ന് എന്തെങ്കിലും ഒരു കോണസ്റ്റ് ചെയ്യും. തിങ്കളാഴ്ച രോഗിയെ സൗഖ്യത്തിന് ശനിയാഴ്ച വന്നിട്ട് പറയും, എഴുന്നിട്ട് കിടക്കെടുത്ത് നടക്കുക. നീ എഴുന്നിട്ട് പോകാനല്ല പറഞ്ഞേ, പോകുമ്പോ കിടക്കേ കൂടെ പറയാ, നീ പോകും മാത്രമല്ല അല്ലെ പരീക്ഷമാരല്ല അവിടെ നീ കിടക്കെടുത്തിട്ട് പോകുന്നത്, കാണുകയും വേണം. ആമേ. എന്നിട്ട് രണ്ട് കൂട്ട് കിട്ടുകയും വേണം, അതിന്റെ ഉത്തരവാദി ഞാനത് പറയുകയും വേണം, അവന്മാർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. കഥ പരിച ഇവരെത്ര കുലി ഞാനറിയുമോ, കതിർ പറിച്ചപ്പോൾ കൊയ്തു, കതിർ പറിച്ചപ്പോ കൊയ്ത്ത് നടന്നു, അപ്പൊ ശബത്തിൽ കൊയ്തു. ആ ഗോതമ്പെടുത്ത് കയ്യിലിട്ടിങ്ങനെ തിരുമ്മിയപ്പോൾ മെതിച്ചു. രണ്ടാമത്തെ കുറ്റം മെതിച്ചു. അത് കയ്യിലെഴുത ഫൂ എന്ന് ഊതിയപ്പോൾ അവർ അതിനെ പാറ്റി. കതിരും പതിനും തമ്മിൽ ഇപ്പൊ മൂന്നാമത്തെ കുറ്റം. അത് നേരെ വായിലോട്ടിട്ടപ്പോൾ കളപ്പുരയിൽ ഇട്ടു. സ്തോത്രം. പല്ലുകൊണ്ട് ചവയ്ക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, തിരികല്ലിൽ പൊടിച്ചു. എത്ര കുറ്റം ചെയ്തു? കൊയ്തു, മെതിച്ചു, പാറ്റി, ശേഖരിച്ചു, ചവച്ചു, തിരികല്ലിൽ പൊടിച്ചു. അഞ്ചു കുറ്റം ചെയ്തിരിക്കുക. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഇതെല്ലാം കൂടെ പറയാം, നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന കണ്ടോ, വിഹിതമില്ലാത്ത ചെയ്യുന്ന കണ്ടോ? യേശു കർത്താവ് അതിനേക്കാൾ വലിയവില്ല. യേശു അതിങ്ങനെ, നിങ്ങളുടെ നേതാവ് വലിയ ദാവീദ് ആ ഈ മഹാപുരോഹിതന്മാർക്ക് മാത്രം തിന്നാനുള്ള ഫുഡ് പള്ളിക്കകത്ത് കയറി അടിച്ചു മാറ്റിയായിരുന്നു. അങ്ങനെ എന്റെ ഭാഷയാണ് അത്, എന്റെ അത് ബൈബിൾ അങ്ങനല്ലേ. കൂടെ വിശന്നപ്പോ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഈ ഞങ്ങൾ ഈ പണ്ട് ചർച്ച് ഓഫ് കോഡിലായിരുന്നു. ചർച്ച് ഓഫ് കോഡ് കേട്ടിട്ടുണ്ടോ? ഹോ കർത്താവിന്റെ പേരെന്താ? ചർച്ച് ഓഫ് കോഡ് ഒരു സംഘടനയാണ്. ഈ ഭയങ്കര അപ്പമാണെന്ന് ഈ ജനറൽ കൺവെൻഷൻ കൊണ്ടുപോകും. ഇപ്പൊ ഇതൊക്കെ കാണുന്നവരുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് അത്യവ അതാണ് ഈ വിശ്വാസികൾ എല്ലാവരും നുള്ളിയല്ലേ എടുക്കത്തുള്ളൂ, മുറിച്ചെടുക്കത്തില്ലല്ലോ. തിന്നാനുള്ള ഫുഡാ, തിന്നാനെടുക്കത്തില്ല. പേടിച്ചും മറച്ചും മറച്ചും ഈ വിരലും കൊണ്ട് മാത്രം, വിരലും കൊണ്ട് വല്ല എടുക്കുന്നത്, നഖം കൊണ്ട് നുള്ളി. യേശുവിനെ മുറിക്കുക, യേശുവിനെ നുള്ളുക. അമ്മയും പറഞ്ഞു കർത്തൃപക്ഷ സമയത്ത് പേടിച്ചും മറച്ചും നുള്ളി. സത്യം പറഞ്ഞ പാത്രം നോക്കി മുറിച്ചെടുക്കണം. അമ്മയും പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞ നീ വേണ്ട സ്തോത്രം. അപ്പടെ രണ്ട് വീസയുള്ളു, അവനെ ഒരെണ്ണം അങ്ങ് എടുക്കും, അടുത്തവനോട് ഉണ്ടോന്ന് നോക്കിയെടുക്കും. സംഭവം അറിയുമ്പോ ഇവരെല്ലാം കൂടെ അവസാനം ഇത് മൊത്തം ശേഖരിച്ചു വെച്ചേക്കും. ശേഖരി വെച്ചിട്ട് ഒരൊറ്റ മനുഷ്യർക്ക് കൊടുക്കൂല. കൊച്ചുങ്ങൾ വന്ന കൊച്ചുങ്ങൾ കുടിയന്മാരെ കൂടി തിന്നിട്ടുണ്ടായിരുന്നു. നുണ പറയുന്ന ചേച്ചി വെട്ടി അടിച്ചതാ. കൊച്ചുങ്ങൾക്ക് ഇതിന്റെ ബാക്കി വരെ കൊടുക്കത്തില്ല. ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഞാൻ കണ്ടിട്ട് അവിടുത്തെ ഒരു പറമ്പിൽ കൊണ്ടുവന്ന് തെങ്ങിന്റെ ചുട്ടി കുഴിയിട്ട് കുറിച്ച് യഹോവ യേശു എന്ത് ചെയ്തു? വിഷയം ഉയർത്തുന്ന വീണ്ടും അടക്കി. അതിനേക്കാളും വലിയ പ്രശ്നത്തിനാണ് ദൈവാലയത്തിനകത്തെ കാഴ്ചയപ്പം തിന്നുക എന്ന് പറയുന്നത്. പുരോഹിതന്മാർ മാത്രം തിന്നാൻ പോകണം. ദാവീദും കൂടെയുള്ള ഒരു ദശ നമ്മൾ നേരെ അവിടെ ചെന്ന്
നേരെ പള്ളിക്ക്, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ നേരെ പള്ളിക്ക് തിന്ന് കർത്തൃമേശയുടെ അപ്പോഴത്ത് തിന്നാ. സത്യം പറഞ്ഞത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നോക്കി കർത്താവ് എത്ര നല്ലവരാ, കൂടെ ഉള്ളവരെ ദൈവം എങ്ങനെയും രക്ഷിച്ചിരിക്കും. അതാണ് കൂടെ നല്ല യേശു എന്ന നേതാവിന്റെ ഗുണം. മാനം കൂടെ ഉള്ളവർ എന്നാ കാണിച്ചാലും എവിടെ നിങ്ങൾ റഫറൻസ് എടുത്തുകൊണ്ടുവന്ന് ഒരു ഹല്ലലി ഉറക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്റെ കൂടെ നിന്നാലും ഏതെങ്കിലും റഫറൻസ് എടുത്ത് നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങളെ ആരും ഞാൻ ഒട്ടിക്കൊടുക്കും. നിങ്ങൾ ഏത് മഹാഭാവത്തിൽ വീണാലും ജോൺ ലോറൻസ് നിങ്ങളെ രക്ഷിച്ചിരിക്കും. ഷുവറാണ്. ഏത് പാടുക്കുഴി വീണാലും ജോൺ ബ്രദറിന്റെ കൈ അവിടെ ഉണ്ടായിരിക്കും. അത് ഈ പരസ്യ സ്ഥലത്തുള്ള എന്റെ വാക്കാണ്. ലോകത്തിൽ ആർക്കും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ ഒരു പാടുകൂഴി നിങ്ങൾ തള്ളപ്പെട്ടാലും ആ പ്രഭാതത്തിൽ നിന്റെ വീടിന്റെ പടിക്കൽ ആദ്യം വാതിൽ തുറക്കുമ്പോ കാണാൻ പോകുന്ന നിങ്ങൾ തന്നെ ആയിരിക്കും. എന്റെ ദൈവം അത്ര നല്ല സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യായി. ഞാൻ നേരത്തെ വാക്യം പിടിച്ച് പറഞ്ഞാന്ന് അതിന്റെ അർത്ഥം. താഴത്തെ വാക്യം അങ്ങനെയാ കർത്താവ് പ്രശ്നം. ആന്റി വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് സൂത്രം. ആമേൻ. ദൈവം കർത്താവ് പറയുകയാണ് ശബത്തിനെ ലംഘിക്കുന്നു പുരോഹിതന്മാർ ദൈവാലയത്തെ ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാതിരിക്കുന്നുവെങ്കിൽ ദൈവാലയത്തെക്കാൾ വലിയവർ ഇവിടെ ഉണ്ട്. യേശു പറയാ ദൈവാലയത്തെക്കാൾ വലിയ ആൾ ഇവിടെ നിൽക്കുക. അടുത്ത വാക്യം എല്ലാവരും ഒന്ന് നോക്കിയേ, ഏഴാം വാക്യം. യാഗത്തിനല്ല ആടുമാടുകളെ വെട്ടി അതിന്റെ രക്തങ്ങെടുത്ത് അവൻ പെരുവിരട് കൊണ്ട് വിശുദ്ധാന്തര മന്ദിരത്തിൽ തളിക്കുന്ന കർമ്മത്തിലല്ലടോ എനിക്ക് പ്രസാദം, കരുണയിലാണ് പ്രസാദിക്കുന്നത്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? നീ നമ്പുരാൻ അർപ്പിക്കുന്ന യാഗത്തെക്കാൾ നീ കാണിക്കുന്ന കരുണയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. 21 ദിവസം ഉപവാസം ഇരിക്കുന്നതിനേക്കാൾ 21 പോലും ചോറുണ്ടാക്കിയ ഭിക്ഷക്കാർ കൊടുക്കുന്ന നല്ലത്. നല്ലത് ചെയ്യ. 25 മത്തായി വീട്ടിൽ പോയി വായിച്ചത് ഞാൻ എടുക്കത്തില്ല. അവിടെ കർത്താവ് രണ്ട് ഗ്രൂപ്പുകാരെ വേർതിരിക്കുന്നുണ്ട്. കർത്താവ് പറയാണ് ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എനിക്ക് ഓറഞ്ചുമായിട്ട് എന്നെ കാണാൻ വന്നു. ഓറഞ്ച് എന്ന് അവിടെ ഇല്ല കേട്ടോ സ്തോത്രം. അപ്പൊ നീതിമാന്മാരെ കണ ചോദിക്കുക, ഇതപ്പോ നീ എപ്പോഴാണ്? എപ്പോ ഞാൻ നിന്നെ, നിങ്ങളിൽ ഈ എളിയവന് നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്ത ഒരാമേ പറഞ്ഞു. നല്ല ആണല്ലോ. എല്ലൊക്കെ തിന്നിട്ട് വയറുമോട്ട് ഓ രക്തം ചെയ്തൊക്കെ പറഞ്ഞ് പോകുമ്പോ റോഡ് നോക്കി നമ്മാന്ന് പറയുന്നവരെ നോക്കി രക്തം ചെയ്യാൻ രക്തം യേശുവിനെ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്ന അഹങ്കാരം പറഞ്ഞേക്കരുത്. പട്ടണി ഉള്ളവൻ്റെ അടുത്താ പോയി എന്താ പറയുന്നേ? ഞാൻ കേട്ടിട്ടുണ്ട് ചില ഭിക്ഷക്കാരനോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാം എന്നാ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. ഭിക്ഷക്കാരനോട്, ഭിക്ഷക്കാരന് രക്ഷപ്രാപിക്കുന്ന വാക്യം അതാ വേണ്ടത്, ഇന്നത്തേക്കുള്ള ആഹാരം അതാ വേണ്ടത്. 5 കൊടുക്കത്തില്ല, വാക്യം ഏട്ടത്തങ്ങ് അടിക്കി. കാശ് കൊടുക്കാത്തതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഏക വഴി വാക്യം പറയുക. കരുണ കാണിക്കുന്നേ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ അലമാരക്കകത്ത് ഗർഭിണിയായ അലമാരകൾ എത്ര പേരുണ്ട്? അത് ഫുള്ളി പ്രഗ്നന്റ് അലമാര ഇല്ലേ, മനസ്സിലായില്ലേ? നിറഞ്ഞ് സാരി എല്ലാം കൂടെ നിറഞ്ഞ് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. പണ്ട് 1982 അമ്മച്ചി വാങ്ങിച്ചു വെച്ച സാരി വരെ എവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഇപ്പൊ ആരാ വാസിക്കുന്ന അറിയാമോ? പാറ്റാ പൂച്ചി എല്ലാം കൂടെ കയറി എവിടെ ഇരിപ്പുണ്ട്. നീ തുറന്നാ അതിനകത്ത് ഞാൻ വേണം നിങ്ങൾക്ക് രണ്ടാം മിണ്ടാ. ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ. പെണ്ണുങ്ങൾക്ക് മാത്രല്ല, അത് ഞങ്ങൾ കാണുന്ന കഥ സാരിയുള്ള ലോകരാജ്യം മൊത്തം ഈ അമ്മച്ചേ കേൾക്കുന്നു. അല്ല ഞാനല്ലോ ഉത്തരവാദിയുള്ളു, ഒന്നും പറയാല്ലേ, എനിക്ക് രണ്ടെണ്ണം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സാരിയൊക്കെ എടുത്തെന്തെന്ന് അറിയാം, കുറെ ഇനി എടുക്കണം, കുറെ വർഷങ്ങളായിട്ട് വെച്ചേക്കുവല്ലേ. അല്ലെങ്കിൽ നീ നീ ശവ അല്ലെങ്കിൽ എവിടെ എടി വെച്ചേക്കണം, ഈ അടിയിലിരിക്കുന്ന 15 ഞാൻ ശവത്തിനകത്ത് ഇടാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും വെച്ച് എടുത്തിട്ട് ഭയങ്കര വിഷമാ ഇത് കൊടുക്കാൻ, ഭയങ്കര വിഷമാ. കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർ കത്തല് കത്തണം, ഈ കത്തലോട് ചേർത്ത് ആക്കിയൊരു ഭാര്യ എന്ന് കൂടും. അങ്ങനെ നിനക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഹോ ഉടവല കടകടാന്ന് 25 മണിക്കൂർ എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു പാവണ. കരുണ കാണിക്കും.
അയൽവക്കാരുടെ വീട്ടിൽ ട്രാക്ടും കൊടുത്ത് തലേ കഴിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് പകരം അവരുടെ പട്ടിണിക്ക് ഒരു 10 കിലോ അരി വാങ്ങിച്ചോണ്ട് കൊടുക്കുക. അതാ എന്റെ ദൈവത്തിന്റെ നീതി എന്ന് മനസ്സിലാക്കും. ചുങ്കക്കാരികളും പാപികളും വേശ്യാമാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് മിശിക പോയി അവരുടെ ഇടയിൽ ഇരുന്ന് അവരിൽ ഒരുവനെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ആവശ്യമുണ്ടോ? ദൈവരാജ്യം പറയാനല്ല പോയി, അവരുടെ കൂടെ കുടിക്കാനും തിന്നാനും പോയി. അവർക്കറിയാം അവൻ അവരുടെ കൂടെ പോയി ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരു 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 വാക്യം അതിനോട് ചേർന്നത് വായിച്ചേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ വന്നേ പറ്റൂ. സന്തോഷം ദൈവമക്കളെ, ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞു ആമേൻ 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 ആമേൻ. റോഖലബ ഷാണ്ടലഹ ബൗഷസിയാന റബ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഈ Matthew chapter 21, please, 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 please. Matthew chapter 21. വാക്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തയ്ക്കും നിങ്ങളുടെ റെഫറൻസിനും വേണ്ടിയാണ്. മാത്യു ചാപ്റ്റർ 21:31-32. ലിസൺ, 31 and 32. സുവിശേഷം 21:31-32 ആണോ അത്? ഓക്കെ, അല്ലല്ല, ഈ രണ്ടുപേരിൽ ആറാകുന്നു എന്റെ പ്രശ്നം. ഒന്നാമൻ വന്ന യേശുവിനോട്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി, എല്ലാവരും നോക്കിയാൽ, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം 32 നോക്കിയേ. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചു കൊണ്ട്, എല്ലാവരും എന്റെ കൂടെ പറയണം, ഏത് മാർഗമാണ് യോഹന്നാൻ പ്രസംഗിച്ചത്? ദ വേ ഓഫ് ജസ്റ്റിസ്. അടുത്തത്, വേ ഓഫ് ജസ്റ്റിസ് ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. അടുത്തത്, നിങ്ങൾ അവനെ ജീസസ് ആരോടാ സംസാരിക്കുന്നത്? റിലീജിയസ് ആളുകളോട് സംസാരിക്കുക, പരീശന്മാരോട് സംസാരിക്കുക. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. അടുത്ത വാക്യം, എന്നാൽ അപ്പം ഈ നീതിയുടെ ഉപദേശം ആർക്ക് അംഗീകരിക്കാൻ പറ്റി? ചുങ്കക്കാർക്കും വേശ്യമാർക്കും അംഗീകരിക്കാൻ പറ്റി. നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് യോഹന്നാൻ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ മനസ്സിന് മാറ്റം വന്നില്ല, അനുദപിച്ചില്ല. അപ്പൊ നീതിമാർഗം ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു? മനസ്സിലാക്കി തരിക. അപ്പൊ ഈ മെസ്സേജ് ഓഫ് ജസ്റ്റിസ് പെട്ടെന്ന് ആർക്ക് പിടികിട്ടുന്നു? മതത്തിന്റെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. പടുകുഴിയിൽ, പാപ പ്രവൃത്തിയിൽ നിമഗ്നരായി കിടക്കുന്ന മനുഷ്യർക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നു. ദാറ്റ് മീൻസ് ഇത് അവരെ ഹീൽ ചെയ്യുന്നു. രാമേ ഉറക്കെ പറഞ്ഞു, എന്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ചുങ്കക്കാർക്കും വേശ്യമാർക്കും എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞത് യോഹന്നാൻ ഭയങ്കര ഫെറോഷ്യസ്. നോ, യോഹന്നാൻ ഫെറോഷ്യസാ, പക്ഷെ അവന്റെ പ്രസംഗം കേട്ടപ്പോ ചുങ്കക്കാരും പാപികളും അനുദപിച്ചു. അവന്റെ പ്രസംഗം കേട്ടപ്പോൾ പരീശന്മാരും സദൂക്യന്മാരോട് എതിർത്തു നിന്നു. അതിന്റെ അർത്ഥം, അവൻ പ്രസംഗിച്ച നീതിയുടെ സന്ദേശം യഹൂദന്മാർക്ക് ആമേൻ വെറുപ്പുണ്ടാക്കി. കാരണം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന റിട്രിബ്യൂട്ടീവ് ചിന്തയിൽ ഇരിക്കുന്നവർക്ക് അത് അരോചകമായി തോന്നി. എന്നാൽ പാപത്തിന്റെ പടുകുഴിയിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു ജനറേഷന്റെ മുമ്പിലെ സന്ദേശം പെട്ടെന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റി. കാരണം അവരുടെ മുറിവുകളെ, ഒറ്റപ്പെടലുകളെ, തകർച്ചകളെ ആ സന്ദേശം സൗഖ്യമാക്കുകയായിരുന്നു. ദാറ്റ് മെസ്സേജ് was the justice, the message of healing justice. എന്നെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. That's the nature of God. കരുണ കാണിക്കണോ? രാമേ പറ, നിങ്ങൾ ഏത്, ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം, സാധുക്കൾക്ക് നിങ്ങൾ കരുണ കാണിക്കണം, ഉടുപ്പില്ലാത്തവന് ഉടുപ്പ് കൊടുക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ റോഡിൽ ഓടുമ്പോൾ ആ ചുരിദാർ വാങ്ങിക്കാന്ന് ഓർക്കരുത്. ഉടുപ്പില്ലാത്ത ആരെങ്കിലും തെരുവി നിപ്പോണ്ടോ നോക്കണം. വണ്ടി നിർത്തണം, പോയി അത് വാങ്ങിയവർക്ക് കൊടുക്കാൻ മനസ്സ് വേണം. നിങ്ങൾ ചെയ്തു നോക്ക്, ലോകം നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾ ട്രാക്ട് കൊടുക്കരുത്, ഒരു ട്രാക്ടുമായിട്ടും ICF ആരും പുറത്തിറങ്ങരുത്. ഇവിടെ ആരുടെയും ട്രാക്ട് ആവശ്യമില്ല. സ്നേഹം കാണിക്കാൻ പുറത്തിറങ്ങ്. അമ്പിയുടെ ഹൃദയം കൊണ്ട് ഇറങ്ങരുത്,
യേശുദ മടങ്ങി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഉൽപ്രാവണത്തിന്റെ കഥയുമായിട്ട് ഇറങ്ങണ്ട, പോയി കരുണ കാണിക്കാൻ ഇറങ്ങ. യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. നീ നിങ്ങൾ നോക്കിക്കോ, ഇതൊന്ന് ചെയ്യാൻ തുടങ്ങ്, ഓട്ടോമാറ്റിക്കൽ ജനങ്ങൾ നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും, നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും. നമ്മൾ പറയത്തില്ല ഈ അപ്പുറത്ത് ഈ കായകുളത്തര അമ്മച്ചി എല്ലാവരും പിടിച്ച് കെട്ടിപ്പിടിച്ച് റൂമോട്, നമ്മൾ കള്ളത്തരം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇത് ലോഹം മൊത്തം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, അറ്റ്ലീസ്റ്റ് മനുഷ്യർക്ക് ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുക്കാൻ ദാഹമുള്ളവരാ കോടിക്കണക്കിന് ആളുകൾ. അത് ശരിയോ തെറ്റൊന്നും അല്ല, പക്ഷെ അത് ആവശ്യമുണ്ട് മനുഷ്യർക്ക്. നീയും ഞാനും അത് കൊടുക്കാൻ പറ്റാത്തോണ്ടാ വല്ലവരെ എഴുതിപ്പിച്ച് കൊടുക്കുന്നത്. അതേസമയം നീ എന്തു കൊടുക്കും? വായിച്ച് രക്ഷപ്പെടും, ചാകാനിരിക്കുന്നതിന് വായിച്ച് രക്ഷപ്പെടും. അവരെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൂടെ തന്നെ വിടും. കുടിയേനെ കണ്ട സ്നേഹിച്ച അവരെ കൈ എന്താ പ്രധാനം, നിങ്ങളുടെ ആവശ്യം ചോദിച്ചു നോക്ക്. നിങ്ങളുടെ വീടിനടുത്ത് സങ്കടപ്പെടുന്ന ഒരാളെ കണ്ടാൽ ബൈബിൾ കൊണ്ട് കൊടുക്കരുത്, ഗിദിയന്റെ ബൈബിൾ കൊടുക്കരുത്. പോയി അവരുടെ വീട്ടിലെ സങ്കടം എന്താന്നറി, പട്ടിണിയാണോ, ഒരു 5 കിലോ അരി വാങ്ങി കൊടുക്ക. ഇതെന്ത് സോഷ്യൽ, നീ എന്നാ പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല, ഞാൻ പ്രസംഗിക്കാൻ എന്റെ വേദവസ്ത്രത്തിൽ എന്റെ ദൈവത്തിന്റെ സ്നേഹം ഇതാ. കരയുന്ന കാക്കയ്ക്ക് ട്രാക്ട് കൊടുക്കുന്നവനെന്നല്ല ദൈവം, കരയുന്ന കാക്കയ്ക്കും വയലിലെ താമരയ്ക്കും അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നവനാ എന്റെ ദൈവം. മനുഷ്യൻ ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്തിരിക്കുന്ന പലരെ ഇന്നു മുതൽ ദൈവം കെട്ടഴിച്ചുവിടാൻ പോവുകയാണ്. കാരുണയുള്ളവരായ ദൈവം നിങ്ങളെ മാറ്റാൻ പോവാ. നിങ്ങൾ കരുണ കാണിച്ചോ, നിങ്ങളുടെ തലമുറയോട് ദൈവം കരുണ കാണിക്കും. നല്ല ആമയം പറഞ്ഞു. നിങ്ങൾ റോഡിൽ ബൈക്ക് ഓടിച്ചു വരിക, ഒരു കൊച്ചു കുഞ്ഞു പെട്ടെന്ന് സൈക്കിളിൽ ചാടി വരുന്നു, അവനെ ചീത്ത വിളിക്കരുത്, വെട്ടെ നിർത്തി അവനെ ആ അവിടെ എഴുന്നേൽപ്പിച്ച് മോനെ റോഡിൽ നിന്ന് മാറ്റി അല്ല നല്ലൊരു വഴിയിലോട്ട് വെയിറ്റ് വീട്, കാരണം നാളെ നിന്റെ കൊച്ചും ഇതുപോലെ സൈക്കിളുമായിട്ട് റോഡിറങ്ങുമ്പോ അത് ആള് വേറെ ആള് വന്ന് തിരിച്ചു ചെയ്തു തരും. നീ എന്ത് വിതയ്ക്കുന്നു അതേ കൊയ്യത്തുള്ളൂ. ഇത് പ്രിൻസിപ്പിളാ, ഇത് ഭൂമി ഉള്ളിടത്തോളം കാലം നിൽക്കുന്ന പ്രിൻസിപ്പിളാ. ലവ് കാണിക്കണം, സ്നേഹം കാണിക്കണം. ജോൺ ലോറൻസ് സോഷ്യൽ ഗോസ്പൽ അല്ല പ്രസംഗിക്കുന്നത്, പപ്പയുടെ ഹാർട്ട് ഞാൻ തുറന്നു കാണിക്കുക. നീതിമാർഗം ഉദ്ദേശിച്ചോണ്ട് യോഹന്നാൻ വന്നു, അത് ഈ ചുങ്കക്കാർക്കും ഭാവികൾക്ക് വിശ്വസിക്കാൻ പറ്റി. കാരണം ആ മെസ്സേജിന്റെ മുമ്പിൽ പടുഭാവികൾ ഹൃദയത്തിന് സൗഖ്യമുള്ളവരായി മാറി. രാമേൻ ഉറക്കപ്പറ, അയ്യോ തീവ്രവാദിയെ പോലെ നിന്ന് മനസ്സാന്തരപ്പെടുവിൻ എന്ന് ആക്രോശിക്കുന്ന ഒരാളല്ല യോഹന്നാൻ. ചുങ്കക്കാരുടെ അടുക്കൽ പോയി പറഞ്ഞപ്പോൾ അവർക്ക് അവരെ അംഗീകരിക്കാൻ പറ്റി, അവരുടെ സ്നേഹിതനായി മാറുകയാണ്. തീവ്രവാദി അല്ല യോഹന്നാൻ, തീവ്രവാദി ആരുടെ മുമ്പിലെന്നറിയാം, പരീശന്റെ മുമ്പിലാണ്. പാപികളുടെ മുമ്പിൽ യോഹന്നാൻ ദ മെസ്സേജ് ഓഫ് ജസ്റ്റിസ്, ദ വേ ഓഫ് ജസ്റ്റിസ്. ചേർന്ന് രാമേൻ പറഞ്ഞു അവസാനം ഒരു കഥ കൂടെ പറഞ്ഞു, പെട്ടെന്ന് നിർത്തി ഒരൊറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്. 20-ാമത്തെ വീട്ടിൽ പോയി വായിച്ച മതി. യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു മുന്തിരിത്തോട്ടം നോട്ടുണ്ടാക്കി, അതിനകത്ത് വേലക്കാരയാക്കാൻ വേണ്ടി രാവിലെ പുറപ്പെട്ട്, 6 മണിക്ക് പോയി കിട്ടി, 9 മണിക്കും കിട്ടി, 12 മണിക്കും കിട്ടി, വൈകിട്ട് 3 മണിക്കും കിട്ടി, ഹലോ അവസാനം 5 മണിക്കും കിട്ടി. ആദ്യം വന്ന 4 പേരോടും കോൺട്രാക്ട് പറഞ്ഞു കയറി, അവസാനം 1 മണിക്കൂർ മുമ്പ് വന്നവരോട് വല്ലതും ന്യായമായിട്ട് തരാമെന്ന് പറഞ്ഞു കയറി. അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാം, രാമേൻ 6 മണി നേരമായപ്പോൾ, വൈകുന്നേരം 6 മണി ആയപ്പോൾ അദ്ദേഹം കൂലി കൊടുക്കുവാനായിട്ട് ആളുകളെ വിളിച്ചു കൂട്ടി, ശ്രദ്ധിച്ചുകൾക്ക് അവസാനം വന്നവരെ വിളിച്ചിട്ട് 1 കോയിൻ എടുത്ത് കയ്യിൽ കൊടുത്തു. പുറകെ വന്നവർ വിചാരിച്ചു ഇരട്ടി കിട്ടുമെന്ന്, കാരണം 1 മണിക്കൂറിന് 1 കോയിൻ കിട്ടിയാൽ, 12 മണിക്കൂറിന് 12 കോയിൻ കിട്ടില്ല, 12 മണിക്കൂർ വന്നവന് 1 കോയിൻ കിട്ടി. കാരണം പറയാം, 12 മണിക്കൂറിന് വന്നവനോട് അത് പറഞ്ഞു വന്നതാ, അവസാനം വന്നവനോട് ന്യായമായിട്ട് തരാമെന്ന് പറഞ്ഞാ. ഇത് കണ്ടപ്പോ ഇവർക്ക് ഭയങ്കര അസൂയ, ഇതെന്ത് ന്യായം. അദ്ദേഹം പറയാ, എനിക്ക് കരുണ കാണിച്ചുകൂടെ. ആളുകൾ ആവശ്യപ്പെട്ടത് നീതി, യജമാനൻ കാണിച്ചത് ദയ. കാരണം ഉറക്ക പറ വന്നിരുന്ന മുഴുവൻ ആളുകളും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, പറയൂ പറയൂ യജമാന എന്ന് വേണമെങ്കിൽ കൈ ഉയർത്തി സിന്ദാബ വിളിച്ച് സമരം നടത്തുമ്പോ യഹോവയായ ദൈവം അല്ലെങ്കിൽ യജമാനന് പറയാൻ ഒറ്റ പദവേ ഉള്ളൂ, ഇത് സമ്പത്ത് എന്റേതാ, എനിക്ക് കരുണ കാണിച്ചുകൂടെ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിയാണെങ്കിൽ എന്നിൽ നിന്ന് വരാൻ പോകുന്നത് ദയയാണ്. വിശ്വസിക്കുന്നവർ ആമേനോടൊക്കെ പറഞ്ഞാട്ടെ. നീതിക്ക് വേണ്ടി വാഞ്ചിക്കുന്നവരോട് ഞാൻ തുറന്നു പറയാം, പരമകാരുണ്യമാനായ ദൈവം അവന്റെ ഹൃദയം തുറന്ന് Justice is the manifestation of the mercy of God. Are you happy? Restoration നടക്കാൻ പോകുന്നു നമ്മുടെ നാട്ടിൽ. യേശു അത് ചെയ്യുന്ന ഉറപ്പുള്ള മക്കളാണ്. ഞാൻ വെറുതെ പറയില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ വാസ് വെന്റ് ത്രൂ ലോട്ട് ഓഫ് എൻകൗണ്ടേഴ്സ്. ഹോളി സ്പിരിറ്റുമായിട്ട് ഞാൻ ഒരുപാട് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിലാണ്. എന്റെ ഉള്ളിൽ യേശു എന്ന ഏറ്റവും പരമമായ ഒരു സത്യം. ഐ വോണ്ട് ടു ക്യാരി ദ ഹാർട്ട് ഓഫ് ഗോഡ്. I want to know the heart of God. Appa hrudayam enikkariyanam.
ഈ സന്ദേശം നിങ്ങൾക്ക് ആർക്ക് പ്രയോജനപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ I'm just opening up my heart. Let us have mercy on others. മറ്റുള്ളവർ നമുക്ക് എന്ത് കാണിക്കാം? അവന്റെ നിങ്ങറിയോ പ്രിയരെ, ചെങ്കടൽ പറ്റിയത് എപ്പോഴെന്നറിയുമോ? അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവർ പാടി സ്തുതിക്കുകയാണ്. പ്രതികൂലങ്ങൾ മാറിയത് എപ്പോഴെന്നറിയുമോ? അവന്റെ ദയ എന്നേക്കുമുള്ളെന്ന് വാഴ്ത്തിയപ്പോഴാ. എന്നാണോ യഹോശാപ്പത്ത് എഴുന്നേറ്റ് നിന്ന് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർത്തിടുന്ന സമയത്ത് ശത്രുപാളയത്തിൽ തോൽവി സംഭവിക്കുന്നു, ഒരു ജയം സംഭവിക്കുന്നു. അവന്റെ നന്മയെ വാഴ്ത്തുന്ന ഇടങ്ങളിലാണ് നീ അത്ഭുതം കാണാൻ പോകുന്നത്. ശിക്ഷയ്ക്ക് ശിക്ഷയല്ല, പല്ലിന് പകരം പല്ലല്ല. പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ പല്ല് പോയവന് പല്ല് കൊടുക്കും, പല്ലടിച്ച് വീഴ്ത്തിയവന് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ജീവിതത്തിന് മാറ്റവും സംഭവിക്കും. രണ്ടുപേർക്കും ഒരേ സമയം നീതി ക്രൂശിൽ മാത്രമേ ഉള്ളൂ. അടിച്ചവനെയും അടികൊണ്ടവർക്കും വിശ്വസിക്കുന്നവർക്കും അടിച്ചവർക്കും ഒരുപോലെ നീതി നടത്തുന്ന സ്വർഗത്തിന്റെ നടപടി വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ഒരു കണ്ണടച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുകയും എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇപ്പോൾ